ഈ വിഷയവുമായി നമ്മളോട് സംവദിക്കാനെത്തിയിട്ടുണ്ട് പ്രൊഫസർ ഡോക്ടർ ദിലീപ് കുമാർ സാറാണ്. ദ്രവ്യഗുണ വിഭാഗത്തിൽ അഗ്രഗണ്യനായ ഇദ്ദേഹം തൃപ്പൂണിത്തുറ കോളേജിന് അന്യനല്ല. തൃപ്പൂണിത്തുറ കോളേജിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ എൻ പുരുഷോത്തമൻ സാറിൻ്റെ മകനായ ഇദ്ദേഹം അച്ഛൻ്റെ ശിക്ഷണത്തിൽ 6 വയസ്സ് മുതൽ സംസ്കൃത പഠനത്തിന് ആരംഭം കുറിക്കുകയും 12 വയസ്സിൽ ആയുർവേദ പഠനത്തിലേക്ക് ചുവടുവെക്കുകയും ചെയ്തു. 1995 BAMS പൂർത്തിയാക്കി 1999 ദ്രവ്യഗുണ വിഭാഗത്തിൽ എ.എൽ.എൻ. റാവോ മെമ്മോറിയൽ ആയുർവേദിക് മെഡിക്കൽ കോളേജിൽ നിന്നും MD പൂർത്തിയാക്കുകയും ചെയ്തു. 2011 ഭാരതി വിദ്യാപീഠ് യൂണിവേഴ്സിറ്റി പൂനെയിൽ നിന്നും PhD കരസ്ഥമാക്കി. ദ്രവ്യഗുണ വിഭാഗത്തിൽ 16 വർഷത്തെ അധ്യാപന പരിചയമുള്ള ഇദ്ദേഹം എൻ്റെ ആയുർ ഗ്രാമം എന്ന പദ്ധതിയിലൂടെ ഔഷധ സസ്യ പരിചരണത്തിൻ്റെ ബാലപാഠങ്ങൾ സാധാരണ ജനതയെ തിരിച്ചു. അംബുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലൊട്ടാകെ ഔഷധ സസ്യ സംരക്ഷണത്തിൽ യുവതലമുറയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി സ്കൂൾ തലങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും ഇദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. വൈദ്യശ്രദ്ധ അധികം ആകർഷിക്കാത്ത ആയുർവേദ ഗ്രന്ഥങ്ങളെ സംസ്കൃതത്തിൽ നിന്നും ആംഗലേയ ഭാഷയിലേക്ക് ഇദ്ദേഹം വിവർത്തനം ചെയ്തു. ഔഷധ നിർമ്മാണം കുട്ടിക്കാലത്ത് ശീലമാക്കിയ ഇദ്ദേഹം ഇന്ന് ആഴ്ചയിൽ 4 ദിവസങ്ങളിൽ OP നടത്തുകയും സ്വയം നിർമ്മിച്ച ഔഷധങ്ങൾ രോഗികൾക്ക് 100% സുരക്ഷിതത്വത്തോടെ ലഭ്യമാക്കുകയും ചെയ്യുന്നു. നിലവിൽ അംബുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷന്റെ മെഡിക്കൽ ഡയറക്ടർ ആൻഡ് പ്രൊപ്രൈറ്റർ ആയി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹത്തിന്റെ കീഴിൽ കർമ്മബോധക പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും വിജയകരമായി പ്രവർത്തിച്ചു കൊടുക്കുന്നു. ആയുർവേദ രംഗത്തിന് ഇന്നും അജ്ഞാതമായി തുടരുന്ന മഹത്തായ ഗ്രന്ഥങ്ങളുടെ പരിപോഷണത്തിലൂടെ കലർപ്പില്ലാത്ത ആയുർവേദ ചികിത്സാ സമ്പ്രദായങ്ങളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ലോകാരോഗ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്നും ഡോക്ടർ ദിലീപ് കുമാർ അദ്ദേഹത്തിൻ്റെ ചികിത്സാ പന്ഥാവിൽ കർമ്മനിരതനാണ്. എത്രയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ദിലീപ് കുമാർ സർ. നമസ്തേ. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ മഞ്ജിച്ചർ കാഴ്ച സമ്മതാവ് കൃഷ്ണനായ സർ, എനിക്കൊന്നുകൂടെ സ്വാഗതം പറഞ്ഞ പ്രൊഫസർ സേഫു, ഇവിടെയിരിക്കുന്ന എന്നെ ഇവിടെ ഒരു ഇൻട്രാക്ഷൻ സമ്മതാവിനു വേണ്ടി ക്ഷണിച്ച ഈ കോളേജിനോട് ചേർന്ന
ഇവിടെ ജിജ്ഞാസയോടുകൂടി ഈ ക്ലാസ് കേൾക്കണമെന്നിരിക്കുന്ന കുട്ടികളെ കൂടുതലാവും എന്നെ വിനീതമായി ഒപ്പിടുകയും നിങ്ങൾക്കറിയാം ആയുർവേദം ശോധന ശമനം എന്ന രണ്ട് ചികിത്സാ വിഭാഗങ്ങളിലെ ശമന ചികിത്സ പല കാരണങ്ങൾ കൊണ്ടും നമുക്കിന്ന് ഏതാണ്ട് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ശമന ചികിത്സ നന്നായി ചെയ്യണമെങ്കിൽ ഔഷധങ്ങൾ ഉണ്ടെങ്കിലേ തീരും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്, ചികിത്സ ചതുഷ്പാദങ്ങളിൽ ഔഷധമില്ലാത്ത ഒരു വൈദ്യൻ പരിഹാസപാത്രമാകുമെന്ന് പഴയ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നു. എൻ്റെ കഴിഞ്ഞ 14 വർഷത്തിലേറെയായി ഞാൻ ഗൗരവമായിട്ട് ഇക്കാര്യം മനസ്സിലാക്കുകയും ഞാൻ കർണാടകയിൽ വെച്ച് പഠിപ്പിച്ച കോളേജ് മുതൽ ഉണ്ടാക്കിയ ബന്ധം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉള്ള അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെയൊക്കെ അഡ്രസ് ആൻഡ് കോൺടാക്ട് ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് കേരള ആയുർവേദ ഫാർമസി ജോലി ചെയ്തപ്പോൾ അവിടെ ഡോക്ടേഴ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഒരു 1 മന്ത് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസിൻ്റെ ചാർജ് എനിക്ക് തന്നു. ഇതിവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുമാണ് ഡോക്ടർമാർ ഈ ഓറിയൻറ്റേഷൻ കോഴ്സിനായിട്ട് വന്നുകൊണ്ടിരുന്നത്. 30 പേർ വരെ അതിലെടുക്കുവാൻ. അങ്ങനെയും ഞാൻ ഈ കോണ്ടാക്ട്സ് ഉണ്ടാക്കി. അതിനു മുമ്പ് തന്നെ 1997 മുതൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി. കാരണം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് ബൊട്ടാണിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, മെഡിസിനൽ പ്ലാൻ ബോർഡ് മുതലായിട്ടുള്ള ആധികാരിക സംഘടനകൾ പറയുന്നതൊക്കെ ശാസ്ത്രീയ ശരിയാണോ, അവരടുത്ത് ചെയ്തു വച്ചിരിക്കുന്ന മരുന്നുകളെല്ലാം ശരിയാണോ എന്ന് കുറച്ച് പേർക്ക് സംശയമുണ്ടായിരുന്നു. അത് ബോധപൂർവം ചെയ്തതല്ല, പലപ്പോഴും പല വികലമായ കാഴ്ചപ്പാടോടുകൂടി പല കാലഘട്ടങ്ങളിൽ ഇത് കൈകാര്യം ചെയ്തിരുന്നവർ അവരുടെ പ്രാവീണ്യമനുസരിച്ച് അതിനെ മാറ്റിയതാണ്. ഇങ്ങനെ നമ്മുടെ API സ്റ്റാൻഡേർഡ്സ് അതുപോലെ ഫാർമ കോപ്പി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ ആധികാരിക രേഖകൾ അതിന് ഭൂരിഭാഗവും ശരിയാണ്, എന്നാൽ ഭൂരിപക്ഷം അല്പസ്വല്പം തെറ്റൊക്കെയുണ്ട് എന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ഒറിജിനൽ എന്ന് ലാറ്റിൻ നാമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലാറ്റിൻ നെയിം ബൈനോമിയൽ നോമൻക്ലേച്ചർ കൃത്യമായിട്ട് അക്ഷരം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ബ്രിട്ടീഷ് ഫ്ലോറ മുതൽ നാളിതുവരെ ഇന്ത്യയിലെ പല മേഖലകളിലും ഫ്ലോറ ആൻഡ് ഫോണ പഠനം നടത്തിയതനുസരിച്ച് ചില പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന പല സസ്യങ്ങളും പുസ്തകങ്ങളിൽ സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്ന പല സസ്യങ്ങളും പല ഇടങ്ങളിലും ഒരുമിച്ച് ചേർത്ത് ഉദാഹരണം വേദങ്ങളിൽ സമങ്ക എന്ന് പറയുന്ന വാക്കിനെ ഇവിടെ മുക്കൂത്തി ബയോഫൈറ്റം സെൻസിറ്റീവുമായിട്ട് കേരളീയ വൈദ്യന്മാരെ സ്വീകരിച്ചു. അതിനനുസരിച്ച് ഇവിടെ ചികിത്സാമഞ്ചരി പോലെയുള്ള ശാസ്ത്രീയ പുസ്തകങ്ങൾ സമങ്ക എന്ന സംസ്കൃത പദത്തിന് ഈ മുക്കൂറ്റി പകരമായി ചേർത്തു. അങ്ങനെ പ്രാദേശികമായിട്ട് നിരവധി കൂട്ടിച്ചേർക്കലുകൾ സസ്യനാമങ്ങളിലും അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനിലൊക്കെ ഇവിടെ ഉണ്ടായി. ഞാൻ അന്വേഷിച്ചു പോയത് വേദോക്തമായ നമ്മളുടെ പഴയ ശാസ്ത്ര രീതിയാണ്. നമുക്കൊരു പഠന ശൈലി ഈ സസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുണ്ടായിരുന്നു. നാമരൂപജ്ഞാനം ഇന്നും പലർക്കും അറിയാം. നാമരൂപജ്ഞാനം വെച്ചിട്ട് എങ്ങനെയാണ് ചെടികളെ മനസ്സിലാക്കുന്നത്,
എന്നത് അല്പം വിധേയമായ കാഴ്ചപ്പാടോടുകൂടി ഇത്തരം ബൊട്ടാണിക്കൽ മിസ്ഇന്റർപ്രിട്ടേഷനോടുകൂടിയാണ് ഇപ്പോൾ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ സംസ്കൃതം എന്ന ഭാഷ ഒരു കാരണവശാലും ആയുർവേദത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി. ഒരു ചെടിക്ക് തന്നെ ഏതാണ്ട് 4 AD 4 BC മുതൽ അഷ്ടാംഗ നിഘണ്ടു സംസ്കൃത നിഘണ്ടു മുതലായിട്ട് 4 to 118 നിഘണ്ടുകൾ ഈ പരമശുദ്ധികളെ കുറിച്ച് തന്നെ നമ്മൾക്ക് ലഭ്യമാണ്. അതിലെ ചില നിഘണ്ടുകളൊക്കെ ബ്രിട്ടീഷുകാർ ജപ്പാനും ലേലം കൊടുത്ത് വെച്ചിരിക്കുകയാണ് 1930s. പക്ഷേ ഏറെ കുറേ ഭാഗം നമ്മുടെ ഇന്ത്യയിൽ പലയിടത്തായിട്ട് കിട്ടാനുണ്ട്. ഈ നിഘണ്ടുകളിലൊക്കെ പുതിയ പുതിയ പര്യായ നാമങ്ങൾ ഓരോ നൂറ്റാണ്ടിലും ചേർക്കപ്പെട്ടു. അപ്പം ഇവിടെയൊക്കെ ഈ നാമം കൊണ്ട് നാമം കൊണ്ട് പലതരം നാമം കൊണ്ട് പല വീക്ഷണ കോണുകളിൽ ഒരു ചെടിയെ രൂപം ഗ്രഹിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ചിട്ട രസകരമായ ഒരു പ്രമാണമായിരുന്നു. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ആപ്തോപദേശം മുതലായിട്ടുള്ള 4 വഴികളിൽ കൂടിയാണ് അവർ സാധിച്ചിരുന്നത്. ഒരു ചെടിയുടെ എല്ലാ പര്യായ പദങ്ങളെയും ഈ 4 വകുപ്പുകളിലായി മാറ്റിവെച്ചിട്ട് ഇതുവഴി എങ്ങനെയാണ് ശാല പറഞ്ഞി അവിടെ ഉപമാനം വന്നു ഈ പറയുന്ന ചിത്രം പറഞ്ഞി അവിടെ പ്രത്യക്ഷം വന്നു ഇതിനർത്ഥ സന്നിവേശജ്ഞാനം ഉപമാനം എന്നെ അനുമതി എങ്ങനെ അനുമാനം കൊണ്ടൊക്കെ ഗ്രന്ഥപ്രസാരണി അനുമാനം കൊണ്ട് അങ്ങനെ പര്യായ പദങ്ങളെ 4 പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി ചെടികളുടെ രൂപവുമായി സാധനങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കി രസകരമായ ഒരു പഠനശൈലിയും ഒക്കെ ആയിരുന്നു ഏതാണ്ട് 18th century വരെ അവസാന നിഘണ്ടുകൾ ശാലിഗ്രാം നിഘണ്ടു വരെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടലിൽ നിന്ന് നടിച്ചിട്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിനോമിയൽ പദ്ധതി മാത്രം സ്വീകരിച്ചുകൊണ്ട് എത്ര ബോട്ടണി എന്ന് പറയുന്ന ഇന്നലെ ഉണ്ടായ ഒരു ബോട്ടാണിക്കൽ സർവേയുടെ അടിസ്ഥാനത്തിൽ വേദോക്തമായ പല ചെടികളും യഥാർത്ഥ സെലക്ഷൻ സാധ്യമാക്കാതെ ഇത്തരം പകരമെടുക്കൽ ഏതാണ്ട് ഇവിടുത്തെ അക്കാഡമി വളരെയേറെ സപ്പോർട്ട് ചെയ്തിരുന്നു 60s മുതൽ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോഴും ദ്രവ്യോളം എന്ന് പറയുന്നത് ബോട്ടണി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുടെ വക്താക്കളായിട്ട് ആ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ഇതിൻ്റെ പ്രൊജക്റ്റ് മുഴുവൻ ബോട്ടാണി ഡിപ്പാർട്ട്മെൻറ്റ് വഴി നാഷണൽ മെഡിസിൻ പ്ലാൻ ബോർഡ് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും മാത്രമാണ് പ്രൊജക്റ്റുകളെ ആക്കിക്കൊണ്ടിരിക്കുകയും നിരവധി തവണ പല മേഖലകളിൽ ഇന്ത്യയിൽ ഇതിനു വേണ്ടിയിട്ട് ധനസമാഹരണം നടത്തി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഇവിടെ ഒന്നും ഒരു ആയുർവേദ ഡോക്ടർ പോലും പങ്കാളികളായിരുന്നില്ല. നാളിതുവരെ ആയുർവേദ ഡോക്ടർമാരുടെ ഒരു ഉത്തരവാദിത്വം ആണ് ബാധ്യതയാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കോളേജിൽ നിന്ന് വന്നത്. ഇന്ന് ലോക പരിസ്ഥിതി പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അല്പം ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ അല്പം മുൻതൂക്കം കൊടുക്കുന്നത്. നിങ്ങളുടെ ഇൻട്രാക്ഷനിലും ഇത്തരം കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പം പറഞ്ഞു വന്നത് ഇത്തരം വേദോക്തമായിട്ടുള്ള സസ്യങ്ങൾ ഏതാണ് യഥാർത്ഥത്തിൽ എന്ന് സംശയം ഇല്ലാതെ തന്നെ നിവൃത്തി ഉണ്ടാക്കുവാനുള്ള പദ്ധതികളാണ് കഴിഞ്ഞ ഏതാണ്ട് 14 വർഷമായിട്ട് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പല ജാമ്യങ്ങൾ ആയുർവേദ കോളേജ്, പല ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജയ്പൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഹൈദരാബാദ് വിദ്യാർത്ഥി കമ്മിറ്റി, പാനസാർ, തിരുവനന്തപുരം, അങ്ങനെയുള്ള പ്രധാന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പിന്നെ തൊട്ട് താഴെ ആയുർവേദ കോളേജ്, പല അക്കാഡമി നമ്മുടെയൊക്കെ അധ്യാപകരുടെ വളരെ ആഴത്തിലുള്ള അറിവിനെ പ്രാവർത്തികമാക്കാൻ ബാധ്യതയുള്ളവരായിരിക്കണം ശിഷ്യനാണ്. അധ്യാപകരുടെ ആഴത്തിലുള്ള അധ്യാപന പരിചയം അറിവുകൾ പ്രാവർത്തികമാക്കാൻ തക്കവണ്ണം ബാധ്യതയുള്ളവരായിരിക്കണം ശിഷ്യന്മാർ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അധ്യാപക സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ പ്രവർത്തിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്ന സ്വയം ചിന്തിക്കുന്ന അവസ്ഥയാണ് BAMS എന്ന പഠന പദ്ധതിയിലുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇങ്ങനെ തെറ്റായിട്ട്
പരാമർശിച്ച പല ചെടികളുടെ യഥാർത്ഥ ഫോട്ടോസ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത പ്രവൃത്തി ചുരുക്കത്തിൽ പറയാം. ഞാൻ ഭാരതം മുഴുവൻ മരുന്ന് കൃഷി ചെയ്യുന്നു. ഇന്നിപ്പോൾ എനിക്ക് 36,820 കൃഷിക്കാരെ ഭാരതത്തിൽ ഉടനീളമുണ്ട്. അതിനകത്ത് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരു എൻ ജി ഒ ഉണ്ട്, 4 ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരു എൻ ജി ഒ ഉണ്ട്, പിന്നെ ചില ഗ്രാമപ്രദേശങ്ങൾ കേരളത്തിൽ കേരളത്തിൽ കൊടുത്തൊക്കെ സ്വന്തമായിട്ട് 6 ഹെർബൽ നേഴ്സറി ഞാൻ ഉണ്ടാക്കി കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിലൊന്ന് കോതമംഗലം എൻ്റെ സ്വന്തം, 2 മൈസൂറിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെർബൽ നേഴ്സറി മാണ്ടിയുടെ അക്കി ഹെബാൾ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. 3 പൂര തമിഴ് ഗ്രാമത്തെ കോഡ് റോഡ് ലോണവാല എന്ന സ്ഥലത്ത്, 4 സിക്കിമിലെ വെല്ലിങ്, 5 ഒറീസ ഛത്തീസ്ഗഡ് ബോർഡർ പൈതവൻ, 6 ജമ്മു കാശ്മീറിലെ ഗദർവാൾ. ഇതിൽ ജമ്മു കാശ്മീർ ബോർഡറിലാണ് അത് വരുന്നത്. ജവഹർ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ആണ് ഒരു 50 ഡോക്ടർ സ്ഥലമാണ്. അവിടുത്തെ ഗവൺമെൻറ് പ്രതിരോധന കൂടിയാണ് നേരം ഡോക്ടർ ഇഫ്താഖർ മല്ലിക് എന്ന് പറയും. അപ്പോൾ ഈ നെഴ്സറികളിലൊക്കെ ചെടികളെ ഞാൻ വിത്ത് കൊടുത്ത് എൻ്റെ സ്റ്റാഫ് കണ്ടെത്തുകൊണ്ട് ഞാൻ ഒരു സ്റ്റേറ്റ് ഒരു കോർഡിനേറ്ററും ഒരു ലേസർ ഓഫീസറുണ്ട്. 4 സ്റ്റേറ്റ് ഇപ്പം 2 കൈകാര്യം ചെയ്തത്. അപ്പോൾ മേഘാലയ, സിക്കിം, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ജമ്മുകാശ്മീർ മാത്രം പേരിലാണ്. അങ്ങനെ മൊത്തം ഒരു 47 ഫീൽഡ് സ്റ്റാഫുകൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് വിത്ത് ശേഖരം പ്രൈവറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് വിത്ത് ശേഖരിച്ച് ഈ നഴ്സറികൾ കൊടുക്കുകയും അവിടെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് സ്റ്റെം കട്ട് പല തരത്തിൽ ഒരു മദർ പ്ലാന്റ് ആദ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സ്റ്റെം കട്ട് സെറ്റ് വീണ്ടും തൈകൾ ഉണ്ടാക്കില്ല. ഇതിന് വിത്ത് കൊടുത്തിട്ട് തൈ ഉണ്ടാക്കുക. ചിലപ്പോൾ വിത്ത് പ്രോസസ്സിങ് വേണ്ടി വരും, ചിലപ്പോൾ വിത്ത് സൂക്ഷിച്ച് വെക്കണം. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഫേവറബിളായിട്ട് വരുമ്പോഴേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരുപാട് പരാജയങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ഫലനഷ്ടവും ഒക്കെ ഒരവസ്ഥ കഴിഞ്ഞിട്ടാണ് നമ്മളിത് അവസാനം വിജയകരം വരുന്നത്. 6-7 വർഷമേയാണ് ഞാൻ വിജയം കണ്ടു തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് ഹിമാലയത്തിലുള്ള മൊത്തം 82 സ്പീഷീസാണ് ഇപ്പം പ്രസന്റലി കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് 30 ഹിമാലയൻ സ്പീഷീസാണ് ഹിമാലയത്തിലാണ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പിന്നെ മേഘാലയ, സിക്കിം, പിന്നെ ജമ്മുവിൽ, കാശ്മീരിൽ, ജമ്മു ഉദംപൂരിലുണ്ട്. അപ്പോൾ അങ്ങനെ പഞ്ചാബിലുണ്ട്, ആന്ധ്ര, പലതിൻ്റെ കോട്ടകളുണ്ട്. അപ്പം ഇങ്ങനെ ചെടികൾ ആ മണ്ണിൽ എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നു, എന്താണ് അവിടെപ്പോലും കൃഷി ചെയ്യാൻ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഇന്ന്. അപ്പം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ നെറ്റോട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫലം പ്രത്യക്ഷത്തിൽ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് നെറ്റുകളില്ലാത്ത രോഗികൾ വന്നപ്പോൾ വീണ്ടും എനിക്ക് അവർക്ക് കൊടുക്കണം. ക്രിയാറ്റിനിൻ, നെഫ്രോപ്പതി, ക്രിയാറ്റിനിൻ എന്നിട്ടറിയാം. ഇനി ജനങ്ങളുടെ വളരെ എന്താ തീവ്രമായിട്ടുള്ള ആവശ്യമാണ് ഇപ്പോൾ നെഫ്രോപ്പതിയുടെ ചികിത്സ. ഒരാൾ ഡയാലിസിസ് ചെയ്തു തുടങ്ങിയാൽ അതിന് കുടുംബം മുഴുവൻ ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ ആയുർവേദ ഡോക്ടർമാർക്ക് സത്യത്തിൽ വളരെ എളുപ്പത്തിൽ കഴിയുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതുപോലെ തന്നെ കാല് മുറിക്കണമെന്ന് പറഞ്ഞ ഡയബറ്റിക് പേഷ്യൻസ്, ഒരു എത്ര വലിയ മുറിവാണെങ്കിലും മെഡിക്കൽ ജാഗ്രൻസ്, ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ തന്നെ എന്തെങ്കിലും രോഗമല്ലല്ലോ, ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മുടെ പുസ്തകങ്ങൾ പഠിച്ച് സമാന ലക്ഷണങ്ങൾ ഏതാണ് എന്ന് പുസ്തകങ്ങൾ നോക്കിക്കണ്ട് അതിനനുസരിച്ചുള്ള കൽപ്പനകളും രോഗങ്ങളും ഗണങ്ങളും ഒക്കെ പല തരത്തിൽ കൊടുത്ത് അങ്ങേയറ്റം തൃലോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാൻ. കാരണം ആ തൃലോടില്ലെങ്കിൽ മടുത്ത് പോയാൽ ഈ മരുന്നുകൾ വീണ്ടും ഒരാൾക്ക് ഇപ്പോൾ ക്രിയാറ്റിൻ കുറഞ്ഞു, 7 ഈ അടുത്തിടക്ക് 7 1.9 വരെയായി, 3.5 അപ്പം ഇങ്ങനെ ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ അയാളുടെ സോഡിയം നമുക്ക് മാതൃകോധശാസ്ത്രത്തിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ഡോക്ടറേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. ജൈവരാസ പ്രതികരണം, വൈകൃത റെസ്പോൺസ്, നമ്മൾ ഈ ക്ലാസിക്കൽ ഫോർമുലേഷൻസ് കൊടുത്താൽ നമുക്കൊന്നും പേടിക്കേണ്ട എന്നാണ് എൻ്റെ അനുഭവം. ഇതിനൊന്നും ഒരു ശരപത്യവുമില്ല, മാത്രമല്ല നമ്മളുണ്ടാക്കുന്ന തന്നെയാണ്. ഇത്തരം ഒരു വഴിയിലേക്ക് ആയുർവേദ ഡോക്ടർമാരെ ന്യൂനപക്ഷമെങ്കിലും കൊണ്ടുവരുന്നത് അതേ സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ശമന ചികിത്സയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയും ശോധന വേണ്ടപ്പോൾ ചെയ്യുകയും, ശോധനയും ഇതിൻ്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ ഈ ശമന ചികിത്സ ഇവിടെ വളരെ വളരെ
ദുർബലമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ഇഷ്ടമുള്ള മരുന്നുകൾ യഥേഷ്ടം ഉണ്ടാക്കാൻ ഉള്ള ഒരു റിസോഴ്സ്, ഒരു സ്രോതസ് നമുക്ക് ഒരു 10 വർഷത്തിനുള്ളിൽ ലഭ്യമാക്കണം എന്നുള്ളൊരു കർമ്മപദ്ധതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഏതായാലും നമ്മുടെ വരുന്ന 7-8 വർഷത്തോടുകൂടി 67% റോ മെറ്റീരിയൽസ് നമ്മുടെ ആഗ്രഹ നിർമ്മാണ മേഖലയിൽ ഇല്ലാതെയാകും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ ഭീഷണിയെ നൽകുന്നത്. ഇപ്പോൾ തന്നെ പല മണ്ണുകളും നിർത്തി, ഹിന്ദുമാനം പല മണ്ണുകളും നിർത്തി, അല്ലെങ്കിൽ ആവിൽ കിട്ടാനില്ല. അപ്പം ഇങ്ങനെ എൻ്റെ കൃഷി രീതികൾ പല തരത്തിലാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എന്തിനാണ് ഈ കൃഷി ചെയ്യുന്നത്? ഒന്ന്, ശാസ്ത്രീയമായിട്ടുള്ള മരുന്ന് ഉണ്ടാക്കി രോഗികൾക്ക് പമ്പയ്ക്ക് നടക്കുന്ന ഡോക്ടറായിട്ട് സമൂഹത്തിൽ വരാൻ. 2, ഈ മരങ്ങൾ നമ്മൾ ഫോറസ്റ്റ് വനത്തിൽ നിന്ന് എടുത്ത് എത്ര കാലം എടുക്കും? അങ്ങനെയാണിപ്പോൾ ഫോറസ്റ്റുകൾക്കിടയായിട്ട് പല മരങ്ങളും സസ്യങ്ങളും ഇപ്പോൾ വനത്തിൽ തന്നെ ഇല്ല. അതുകൊണ്ട് ട്രൈബൽ ഗ്രൂപ്പ്സിനെ ആശ്രയിച്ചുകൊണ്ട് ഞാനൊരു പ്രത്യേക സംസ്കാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വന സംരക്ഷണ സമിതിയാണ് അതിൻ്റെ രജിസ്റ്റേഡ് ഓർഗനൈസേഷൻ. അതിൻ്റെ സെക്രട്ടറി എപ്പോഴും ഫോറസ്റ്റ് ഗാർഡായിരുന്ന ഒരാൾ. അപ്പം ഇങ്ങനെ ഇവർ വഴി നമുക്ക് വിത്ത് ശേഖരണം നടത്താം. വനത്തിൽ നിന്ന് വിത്ത് അവരെടുത്ത് തരും. ചില റിസർവ് ഫോറസ്റ്റ് ടൈഗർ മുതുമലയിലൊന്നും സംഭവിക്കില്ല. അപ്പോൾ പെർമനൻ്റായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ ടൈഗർ ഗ്രൂപ്പ്സ് ഉണ്ട്. അവർ വനവകുപ്പ് വഴി മാത്രമേ നമ്മൾ പോകാവൂ. അതുവഴി നമ്മൾ വിത്ത് ശേഖരണം നടത്താം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്ലാന്റ് വളർത്തി ഇനി മദർ പ്ലാന്റായിട്ട് പല വീടുകളിലും വളർത്തിയത് അവരെ ശിഖരം ചെത്തിയെടുത്ത് കൂടെ കൈയാക്കി നമുക്ക് വിലയ്ക്ക് വാങ്ങാം. അപ്പോൾ ഈ സ്ത്രീകളും കുട്ടികളുമുള്ള ചെറുകിട ഒരു 2 സെന്റ് സ്ഥലത്തിൽ നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ രണ്ടാമത് ഉദ്ദേശിക്കുന്നത് കൃഷി രീതി എന്തിനു വേണ്ടിയാണ്? വനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ വനത്തിൽ നിന്ന് ഒരു മരത്തിൻ്റെ തൊലി വലിയൊരു 40 വർഷം 70 വർഷം പഴക്കമുള്ള വലിയ മരത്തിൽ നിന്ന് നിർമാതണം. വെള്ളം പൊക്കാണ് ഉപയോഗിച്ചത്, നിങ്ങൾക്കറിയാം. നിർമാതത്തിൻ്റെ തൊലിയെടുത്താൽ അത് കേടുപെടുന്നത് പൊടിഞ്ഞു പോകും. അപ്പോൾ ചിലപ്പം 100 വർഷം പഴക്കമുള്ള ഇത്തി ഇപ്പം അങ്ങനെ എടുത്തിട്ട് ഇത്തിയില്ല. അപ്പം ഇങ്ങനെ വലിയ മരങ്ങളൊക്കെ വനത്തിൽ നിൽക്കട്ടെ. അത് നമ്മൾ നാടൻ ഗ്രാമപ്രദേശങ്ങളിൽ മരങ്ങളെ നട്ടിട്ട് 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ 1 ഇഞ്ച് വരെ പിത്ത് എന്നിട്ടുള്ള ഒരു സ്റ്റെമിനുള്ളിൽ കൂടെ പിത്തുണ്ട്. ആ വർക്കിംഗ് പിത്ത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന സമയം വരെ അതിന് തൊലിയുടെ സിമിലർ കാണപ്പെടാനും ഇപ്പോഴുണ്ട് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് വരെ ഖനത്തിലുള്ള വ്യാപ്തത്തിലുള്ള ഈ സ്റ്റെം കട്ട്സ് നമുക്ക് ഹാർവസ്റ്റ് ചെയ്തിട്ട് ആ തൊലിക്ക് പരമാവധി ഉപയോഗിക്കാം. നമുക്ക് ഒറിജിനൽ കിട്ടും. അശോകത്തെ സംബന്ധിച്ച് ഔഷധിയിൽ ഒരു ഡോക്ടർ ശീല മാഡമാണെങ്കിൽ ഇപ്പം അശോകം മുഴുവനായിട്ട് എടുത്തത് 1.5-2 വർഷമാണ് ഗാബ്രമായി ചെയ്യുന്നത്. ഒരുമിച്ച് തെളിഞ്ഞ നിറത്തോട് അടുപ്പിച്ചാണ് നല്ല അശോകം. അപ്പം ഇത് ഒരുമിച്ച് നമുക്ക് മേലോട് പഞ്ചായത്ത് മുഴുവൻ എടുക്കാം. എല്ലാ ഇത് കളഞ്ഞിട്ട് അപ്പം അതും 1.5 കൊല്ലം വരുമ്പോൾ വെള്ളം എടുക്കാം. അപ്പം മരങ്ങൾ ഒരു കാരണവശാലും വനത്തിൽ നിന്നും മുറിക്കാതെ വനനശീകരണത്തിന് കൂട്ടുനിൽക്കാതെ ഇതുവരെയുള്ള സംസ്കാരങ്ങളെ മാറ്റിമറിക്കാൻ 100% ബാധ്യതയും ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നമ്മൾ ആയുർവേദ ഡോക്ടർമാർ. കാരണം മരുന്നിന് ഫലമുണ്ട് എന്ന് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളുടെ കോളേജിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ തൃപ്പൂണിത്തുറ കോളേജിൽ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യക്ക് കേരളത്തിന് പുറത്ത് ഇപ്പം പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവയൊക്കെ പല കാരണങ്ങൾ കൊണ്ടും കാര്യം സ്ഥല പരിമിതികൾ വലിയ വിഷയമാണ് അവിടെ കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്നപ്പം ഈ കോളേജ് നേതൃത്വം കൊടുത്തുകൊണ്ട് ആ ലോക്കൽ സ്ഥലത്ത് ത്രിപുണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മരുന്ന് കൃഷി നടത്താം എന്നുള്ളതാണ് എൻ്റെ അടുത്ത പദ്ധതി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അടുത്ത മാസം മുതൽ ഞങ്ങൾ പദ്ധതി തുടങ്ങുകയാണ്. കൂടമാണ് നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കൂടത്തിൽ ഔഷധങ്ങൾ കൂടുതലാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കൂടം ഫാർമക്കോളജിക്കലി പൊട്ടൻ്റെ അടുത്ത് വിശാഖപട്ടണത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. രണ്ടാമത് വരുന്നത് കാശി അഥവാ വാരണാസി ഭാഗത്താണ്, ഉത്തർപ്രദേശിലെ. അത് ലഖ്നൗവിലൊക്കെ ഉള്ള കൂളം, അതായത് നമുക്ക് 1.5-2 കൊല്ലത്തിനകത്ത് വിളവെടുക്കാം. 2 കൊല്ലം കൊണ്ട് 10 മീറ്ററാണ് വളരുന്നത് കൂളം. നമുക്കിവിടെ ചിന്തിക്കാൻ പോലും ഒരു കൂളം നമ്മുടെ നാട്ടിൽ നട്ടാൽ 20 കൊല്ലമൊക്കെ എടുക്കുമെന്ന് പതുക്കെ ഒന്ന് കൊണ്ടു വരണമെങ്കിൽ ഭയങ്കര സ്വാഗതം. കാരണം ഇവിടുത്തെ മണ്ണിന് വേണ്ടത് നല്ലത് ഹിന്ദു
ഉൾക്കൊണ്ടാണ് ഞാൻ പല സ്ഥലങ്ങളിൽ ഓടുന്നവന്ന് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിരവധി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന മരങ്ങൾ, പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മരങ്ങളുമാണ് സ്കൂളുകളിൽ കുട്ടികളിൽ സ്കൂളുകളിൽ നടന്നത്. മഹാഗണി, തേക്ക്, മാഞ്ചിയം, അപ്രേക്ഷ്യം മുതലായിട്ടുള്ള ടിമ്പർ മർച്ചൻസിനെ ഉപദേശിച്ചു കൊടുത്ത മരങ്ങൾ ഏതാനും ദശാബ്ദങ്ങളായിട്ട് കൊടുത്തിരുന്ന സംസ്കാരം ഏതാണ്ട് 4-5 വർഷമായിട്ട് മാറി വരുന്നു. വളരെ പ്രത്യാശയോടു കൂടിയാണ് ഞാനിതിനെ കാണുന്നത്. ഇവിടെയും ഉപദേശം കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്, ആയുർവേദ ഡോക്ടർമാർ തന്നെയാണ്. കാരണം അറിവില്ലായ്മ മാത്രമാണ്, മറ്റൊരു കാരണം തന്നെയില്ല. അവർക്കറിയില്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. മഹാഗണി എന്ന് പറയുന്ന മരം നമ്മുടെ മഴയിൽ അമർത്തം കൂടുതലാണ്, കീട അമർത്തം കൂട്ടുന്ന ചെടിയാണ്, മരമാണ്. അപ്പം ഇങ്ങനെ തിമ്പറിന് വേണ്ടിയിട്ട് ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളുണ്ട്, പല വിദേശ രാജ്യങ്ങളിലും തിമ്പറിന് വേണ്ടിയിട്ട് വനത്തിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മരങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു പ്രത്യേക സെലക്ടായിട്ടുള്ള ടെറനിലാണ്. നമുക്ക് മനുഷ്യൻ തിന്നി പാർക്കുന്ന ഭൂഭാഗങ്ങളുണ്ട്. ഒരു കാരണവശാൽ ഇത്തരം ടിമ്പർ വൃക്ഷങ്ങൾ നടാൻ പ്രോത്സാഹനം ചെയ്യാൻ പാടില്ല. അപ്പം ഇത്തരം പരിസ്ഥിതി ദിനങ്ങളിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആയുർവേദ ഔഷധ പ്രാധാന്യമുള്ള വേദോക്തമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന അവരുടെ ഔഷധപ്പുറം കൂടി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ കൊണ്ട് അത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളെ കൊണ്ടൊക്കെ സാന്നിധ്യത്തിൽ നടുക എന്നൊരു സംസ്കാരം നമ്മൾ വളർത്തിയെടുത്തേ മതിയാവും. കാരണം ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് മുഴുവൻ ആയുർവേദ സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യാൻ ഇന്ത്യയിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ആദ്യം കൈവയ്ക്കാൻ അനുവദിച്ചുകൂടാ, വെക്കൂയില്ല. നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നൽ വന്നാൽ ഒരു കാരണവശാലും ഏത് പാർട്ടി ഭരിച്ചാലും ഒരു സർക്കാരും നമ്മളെ കൈവിടില്ല. അപ്പം അതിന് നമ്മൾ കർമ്മ നിരന്തരമാണ്, നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കോളേജുകളിലും പോയി പറയുന്നത് സ്പീക്ക് ടു ആക്ട് ആൻഡ് സ്പീക്ക് ആഫ്റ്റർ ഇറ്റ്. ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് മാത്രം സംസാരിക്കുക, ഇതിന് മിണ്ടരുത്, മിണ്ടാതെ പ്രവർത്തിക്കുക. പ്രവർത്തിച്ചതിന് ശേഷം ഇന്നൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു നടക്കുക, ധൈര്യമായിട്ട് അഭിമാനപൂർവ്വം പറഞ്ഞു നടക്കുക. ഈ ഒരു മിഷൻ 5-ാം ക്ലാസ്സിൽ പഠിച്ചുള്ള ലക്ഷ്യ ടീച്ചറാണ് നടത്തുന്നത്. അന്ന് എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്ന സ്വപ്നം ഞാൻ പ്രാവർത്തികമാക്കിയത് BMS കോഴ്സ് 3rd ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. അന്ന് മുതൽ ഇപ്പോൾ വനങ്ങളിൽ ട്രക്കിംഗ് എല്ലാം അടിച്ചുകൊണ്ടായിരുന്നു ആളുകൾ പേരൊക്കെ. അപ്പോൾ ഏതായാലും ഇങ്ങനെ നിരവധി യാത്രകൾ, നിരവധി ചർച്ചകൾ, പല അക്കാദമി ഡിസ്കഷൻസും ഒക്കെ നടത്തിയിട്ടാണ് ചെടികളുടെ ഒറിജിനാലിറ്റി മനസ്സിലാക്കി. പക്ഷേ ഇവിടെ പലപ്പോഴും നിങ്ങൾക്കറിയാം, PhD ലെവലിൽ നടക്കുന്ന ഗവേഷണങ്ങളൊന്നും പ്രയോജനപ്പെടുന്നില്ല. അതൊക്കെ പുസ്തകത്തിൽ ഒരുങ്ങുന്നതേ ഉള്ളൂ. MBA റൈറ്റ്സ് എന്ന് പറയുന്ന യഥാർത്ഥ വിടാലി എങ്ങും കിട്ടാനില്ല. ഇപ്പോൾ MBA ദരിയപ്പെട്ടു എന്ന് പറയുന്നവർ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നത് ഫാർമകോളജിക്കൽ റിസൾട്ട് 30-40% വരെ ഉള്ളൂ. ക്രിമിഗ്രം എന്ന് പറയുന്ന പ്രവൃത്തി 30% വരെ ഉള്ളൂ. അതും 1 വർഷത്തിനുള്ളിൽ എടുത്ത് ദ്രവ്യം മാത്രമേ യോഗ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ അന്നമാണിത്, നമ്മുടെ ഉത്തരവാദിത്വമാണ്, വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കുന്ന കാര്യമാണെന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആദ്യത്തെ എൻ്റെ പദ്ധതിയുടെ ആദ്യത്തെ ഘടന നിങ്ങളോട് വിളിക്കുക. ഒന്ന്, ചെടികൾ പലതരം കൃഷി രീതികളാണ് നമ്മൾ അവലംബിക്കുന്നത്. കിഴങ്ങെടുക്കുന്ന ചെറിയ ചെടികളുണ്ട്, വേരെടുക്കുന്നതുണ്ട്, നേരത്തെ പറഞ്ഞുകൊണ്ട് തുലിക്ക് പകരം സ്റ്റെമിക്കറ്റ്സ് എടുക്കുന്നതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഹാർവസ്റ്റിംഗ് ആണ് നമുക്കുള്ളത്. ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹാർവസ്റ്റിംഗ്, വീണ്ടും ആ ചെടി അന്നിന്ന് പോകാത്ത രീതിയിൽ വേണം നമ്മളതിനെ കൃഷി ചെയ്യാൻ. ഇതിനു വേണ്ടിയിട്ട് 1 സെൻറ്റായാലും മതി, 100 ഏക്കറിൽ ചെയ്യാം. കൊടൈക്കനാൽ കേസിപ്പട്ടി ആണല്ലൂർ ഭാഗത്ത് 1100 ഏക്കറാണ് ഒരാൾ തന്നിരിക്കുന്നത്. എന്നാൽ 70 ഏക്കർ മുഴുവൻ കൃഷി ഇറക്കി കഴിഞ്ഞു. അവിടെ മലവാളിയാണ് ഇപ്പോൾ ഇടവളയായത്. കാരണം നമ്മൾ ഈ കൃഷി പദ്ധതിയുമായിട്ട് എവിടെ പോയാലും കൃഷിക്കാർക്ക് എന്ത് മതി, പൈസ മതി. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസം കാണത്തില്ല. കാര്യം പച്ചക്കറി കൊടുവളവിട്ട് അല്ലെങ്കിൽ കൊടുവിഷമായിട്ടുള്ള വളം ഉദ്രി വിഷങ്ങളൊക്കെ ഇട്ട് പെസ്റ്റിസൈഡും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പച്ചക്കറികളിൽ നമ്മൾ ഒരു കാരണവശാലും ഔഷധങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി ചാട്ടിൽ ഈ 1 സെൻറ്റുള്ള ആളുകൾക്ക് ചാട്ടിൽ കൃഷി ചെയ്യാം. ചങ്ങണ്ണിൽ കിഴങ്ങിൽ ശതാവിൽ നമുക്ക് ഭൂമിയിൽ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം സെപ്റ്റിക് ടാങ്ക്
ஸ்மசான் நாலேபுரி தவலா ரோட் சைடு ரயில்வே பாலம் இது அடுத்து அறிவிக்கிறது நிச்சித பகுதி 50 மீட்டரான கல்பிச்சிருக்கிறது செப்பு டேங்க் வாட்டி 20 மீட்டர் പക്ഷേ സെപ്പ് ടാങ്ക് ഉണ്ടെങ്കിൽ പോലും അത് മുകളിലുള്ള സ്ഥലത്ത് താഴേക്ക് ആകുകയും ചെയ്തത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഭൂമി ആദ്യം പോയി കണ്ടത് വീണ്ടും ആദ്യം ഭൂമി തിരഞ്ഞെടുക്കുക രണ്ടാമത് ഇറിഗേഷൻ ഫെസിലിറ്റി 360 ദിവസം വെള്ളം കുഴിക്കാൻ ഉണ്ടാകുമോ ഇതിന് വളവും വേണ്ട ഒന്നും വേണ്ട ഇതിൽ കൂടുതൽ തോന്നുന്ന വെടിയും വേണ്ട അപ്പോൾ ഇത് കൃഷിക്കാർക്ക് സത്യത്തിൽ പച്ചക്കറികളെയാലും കാണുന്ന ലാഭമാണ് പറഞ്ഞു മനസ്സിലാക്കുക അപ്പം ഇവിടെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ഇറിഗേഷൻ വെള്ളം ഒഴിക്കാൻ അവർക്ക് ലഭ്യമാണോ വീട്ടിൽ അവരുടെ ആളുകൾ അതിന് ആൾക്കാരുണ്ടോ ഹ്യൂമൻ റിസോഴ്സസ് മൂന്നാമത്തത് ഹ്യൂമൻ റിസോഴ്സസ് രണ്ട് വെള്ളം മൂന്ന് ആളുകളുണ്ടോ വലിയ സ്ഥലമൊക്കെയാണ് 2 ഏക്കർ 3 ഏക്കർ 5 ഏക്കറൊക്കെ ആണെങ്കിൽ ശരിക്കും ആളുകളുണ്ടോ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല വലിയ വലിയ വർത്തമാനം പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇവിടെയൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് രണ്ട് എന്താണ് നടുപ്പങ്ങ് നടക്കും പിന്നെ ചെടി കരിഞ്ഞു പോകും അത് കരിഞ്ഞുവെന്നാണ് പറയുകയും ചെയ്യും വെള്ളം വേണം പിന്നെ ചാണകം ഉപയോഗിക്കുക ഏറ്റവും നല്ലത് പശുവിൻ്റെ ചാണകമാണ് അത് എപ്പോഴും ഓർഗാനിക് ആയിരിക്കണം ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയുകയാണ് അത്തരത്തിൽ ഉപദേശിക്കപ്പെടാത്ത ഒരു മണ്ണിൽ നമ്മൾ ചില സ്പീഷീസ് വില കൂടിയതായതുകൊണ്ട് ഇപ്പം നമ്മുടെ ലക്കാഡീന ജീവൻ നല്ല വിലയുണ്ട് 400 രൂപ 420 രൂപ വിലയുണ്ട് ഉടക്കി ഇതൊക്കെ പെട്ടെന്ന് വിളിക്കണമെങ്കിൽ നാടൻ ചാണകം എച്ചു പശുക്കളുടെ ചാണകം ഇട്ട് കൊടുക്കുക നാടൻ ചാണകം എവിടെ നമുക്ക് ഉണക്കിയെടുക്കുക ഉണക്കിയിട്ട് സംഭരിച്ചു വെക്കുക അത് പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ച് നമുക്ക് വളമാക്കി ഇടാം മഴയ്ക്ക് ഒരു 15 ദിവസം മുമ്പ് മഴ പെയ്യുമ്പോൾ വളരാതിരിക്കരുത് അപ്പം ഇങ്ങനെ സീസണലായിട്ടുള്ള പല ഓരോ ചെടിക്കും ഓരോ തരം കൃഷി രീതികളാണ് ഉള്ളത് ഇനി ഭയങ്കര മടിയന്മാരായിട്ടുള്ള ജനങ്ങളാണ് കൂടുതൽ ഞാൻ കേരളത്തിലേക്കാണ് വരുന്നത് അപ്പം ഇങ്ങനെ മടിയന്മാരായിട്ടുള്ള നമ്മുടെ ജനസമൂഹത്തിൽ പറ്റുന്ന കൃഷികൾ ഞാൻ ഇടിച്ചു കയറി പോയി ചെയ്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ചുമ്മാ ഒരു മരം നടുക അയാൾ നോക്കൊന്നും വേണ്ട അതിന് സ്റ്റെപ്പ്സ് എടുത്തുകൊണ്ടിരിക്കും അങ്കോലം അല്ലാതെ ചാലക്കൂടിയ നിർമാതളം കൃത്യവ നിർവേള പിന്നെ പാരിജാതം ഇത്യാദി സർവസ് ഇങ്ങനെയുള്ള ചെടികൾ ഇത്തിരി നാഗമെന്ന് ഇത് മാത്രം കിട്ടാതെയുള്ളൂ ബാക്കിയെല്ലാം കിട്ടാൻ അത്യാവശ്യം പക്ഷേ ബാക്കിയുള്ളതും കൂടെ നമ്മൾ കൃഷി ചെയ്യണം കാര്യം കുറേ നാളും കഴിഞ്ഞിട്ട് ഇല്ലാണ്ടാവും അപ്പം ഇങ്ങനെയുള്ള മരങ്ങൾ വെറുതെ നട്ടു കഴിഞ്ഞാൽ അത് ഈ മഴക്കാലത്തിന് 20 ദിവസം കൊണ്ട് നടണമായിരുന്നു ഇതുപോലെ ശാപനങ്ങളൊക്കെ വെളുത്ത് പാച്ചുപറ്റി നെഗ്രോധാതി ഗണം ക്യാൻസറിന് വളരെ നല്ല വളരെ പ്രകടമായിട്ടുള്ള ഒരു ഗണമാണ് അതിനകത്തുള്ള രണ്ട് തരം ശാബരകളും ഈ പറയുന്ന ശാബരകളോത്രം സിംഗ്ലോക്കെ സ്റ്റിക്കേറ്റ് എന്ന് പറയുന്നത് വളരെ ആ മതം ഇട്ടെങ്കിൽ എനിക്കുള്ളൂ ഇതുപോലെ തന്നെ വരണാധീ ശൈലേലിയുക്മം ബാർലേരിയ പ്രയോണിറ്റി അത് ബാർലേരിയ ഉണ്ടാകും അത് ഉച്ച മഞ്ഞ പൂണ്ടാകുന്ന പപ്പ പൂണ്ടാകുന്നു ഇത് രണ്ടുമൂടെ ചെറുതരി വരണാധി കാര്യമായി പറഞ്ഞില്ല ബാക്കി എല്ലാം ഉണ്ടെങ്കിൽ അപ്പം ഇത് നിസ്സാരമാണെങ്കിൽ ഇതിഷ്ടമെന്ന് നമുക്ക് കനകം വെച്ചിട്ട് പറയും ചെടി പാടുകയാണ് ഇതൊക്കെ നമുക്ക് ചുമ്മാതെ ഇടവഴയായിട്ട് ചെയ്യാം തെല്ലിനിടയ്ക്ക് പിന്നെ കോട്ട കാണിച്ചു തരാം അപ്പം ഈ ഇടവഴയായിട്ട് ആദ്യം കൃഷിക്കാരിടയ്ക്ക് ഇടവഴയായിട്ട് പ്രൊഫഷണൽ ഫാർമേഴ്സ് ആണെങ്കിലും അത് ഓർഗാനിക് ഫാർമിംഗ് ആണെങ്കിലും കൃഷിക്കാരുടെ ഇടയിൽ നമ്മളിതിനെ ഇടവഴയായിട്ട് ആദ്യം തുടങ്ങിയിട്ടുണ്ട് പിന്നീട് അവരെ അവരുടെ നാടുകളൊക്കെ നിർത്തി പ്രധാനമായും ഇതിലേക്ക് തന്നെ വരും കാരണം 1 ഏക്കറിൽ നിന്ന് നമുക്ക് 2.5 മുതൽ 360,000 രൂപ വരെ നമുക്ക് ഉണ്ടാക്കിക്കൊള്ളാൻ സാധിക്കും നല്ല മണ്ണാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കൃഷിക്കാരുണ്ട് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് മൈസൂർ ഫാർമറാണ് അത് 14 ഏക്കറാണ് ചെയ്യുന്നത് മുഴുവൻ അതിൻ്റെ കരിമ്പ് മുഴുവനെടുത്ത് വന്നു ഇനി ഞാൻ സ്വന്തമായിട്ട് കരിമ്പ് ഓർഗാനിക്കായിട്ട് സീറോ ബഡ്ജറ്റ് കുമാർ പള്ളിക്കാരുടെ ഫാമിംഗ് ചെയ്യുന്നുണ്ട് ബൽഗാമിലെ മൈസൂറിൽ അതൊന്ന് ശക്തി ഉണ്ടാക്കിയിട്ടുണ്ട് ശുദ്ധമായ ശക്തിയാണ് അത് ഞാൻ ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കുന്നു കുറെ പൈസ വെച്ചാൽ എന്ന് പറയുന്നിട്ട് പോലും ആ ശക്തി കൊടുത്തിട്ട് ഷുഗർ കൂടുന്നില്ല അപ്പോൾ ഇതിനകത്തുള്ള 6 തരം മാരകോശങ്ങളാണ് ഷുഗർ പോലുള്ള ഫാമിലി നമുക്ക് ഫാമിലീസ് എല്ലാം ഉണ്ടാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഈ കൃഷി രീതികൾ അയുർവേദ ഡോക്ടർമാർ അവർ ജീവിക്കുന്ന പരിസരങ്ങളിൽ തുടങ്ങി വെച്ചത് ചെറിയ തോതിൽ ഇപ്പം നിങ്ങൾക്ക് വാങ്ങാനാണില്ല എന്നും പരാതി പരക്കുണ്ടായിരുന്നു ഇപ്പം ഇവിടെ
வாங்க காது வாங்க எந்த மருந்து வாங்க இனி இந்த ஓவர் ப்ரொடக்ஷன் ஆனது அது மாற்றிக்கிட்டே ஆக்கியாருங்க அது நல்ல மருந்துகள் சுத்தமாக வந்து பார்க்கறது ஏது டாக்டருடையும் ஏது தமிழருடையும் நிறுவனத்தில் பிரச்சனை அதுபோல் தான் மருந்துகள் ஒரிஜினல் நம்ம கிருஷி செய்த லெப்பியமாக்கான ஒரு பதவி കോളേജിൽ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങുന്നൊരു വിഷയമാണ്. ഇനി ഞാനിപ്പോൾ കൃഷി ചെയ്ത് പ്രത്യേകിച്ച ചില സ്പീഷീസിൽ പേര് പറയാം. ഒന്ന് കട്ടോരിന്റെ കട്ടോപ്പില്ല അതിപ്പോഴേ രണ്ട് കടുകളോടി പ്രാവശ്യം കുറവാണ്. ഒന്ന് സസ്യ ചെറിയ തിരാതിരുത്തം ഹിമാലയനാണ്. ഗർഭണി സംസ്ഥാനത്തെ വന്നെടുക്കുന്നത് മരണ നല്ല മഴയാണ്. അപ്പോ പിന്നെ എവിടെ വന്നത് കേക്കാം. ദേവതാരി കൂടുതലുണ്ട്. ദേവതാരി സിദ്ധസ് ദേവതാരിയാണല്ലോ. നമ്മുടെ കഴിഞ്ഞ എട്ട് ദശാബ്ദങ്ങളായിട്ട് കേരളം ഉപയോഗിക്കുന്നത് പണ്ടസ് സ്പീഷ്യസിയാണ്. ആസം കുട്ടി കൊണ്ടാട്ടുള്ള പല പ്രദേശങ്ങളിൽ നമുക്ക് വീഴുന്ന പഴികളെ അതിൻ്റെ ആർക്ക് കൊണ്ട് എടുത്ത് വിട്ട് ദേവതരമാണെന്ന് പറഞ്ഞ് നടന്ന ഒരു കാലഘട്ടമാണ് സമീപ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മരം കൃഷി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് 100 ദേവതാരവും ഹിമാലയത്തിൽ നട്ടാൽ ഏതെങ്കിലും പറഞ്ഞു അത് ഒരു വർഷത്തിന് ശേഷം സസ്റ്റൈനബിൾ ആയി എന്ന് ഡോക്ടർ റേഞ്ച് സാക്ഷ്യപ്പെടുത്തി തന്നാലും നമുക്ക് ഒരു 60 ഡോക്ടർക്ക് ഒരു വർഷം 500 കിലോ വരെ ദേവതാരവും നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി ലഭ്യം നോക്കാം എന്ന ഒരു അമ്മയുടെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പോ ഇതുപോലെ തന്നെ പറഞ്ഞത് നമ്മുടെ മാത്രമുള്ള സർവീസ് നടന്നിട്ടാണ് നമ്മളെല്ലാം നെല്ലിന്റെ മുള്ളല്ല എടുക്കുന്നത് അല്ലേ. നെല്ലിൽ ദശമുള്ളിൽ എന്തിനാണ് മുള്ളെടുക്കുന്നത്? എന്റെ സയൻസിന്റെ അസാമ ഘടകത്തിന്റെ ഒരു പ്രാവശ്യമില്ല അതിനകത്ത് കേരളത്തിൽ മാത്രം മൂന്നാം ഘട്ടത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് അഭിപ്രായപ്പെട്ടില്ല. പക്ഷേ അത് എന്ത് മുഴുവനാണ് എടുക്കുന്നത്? അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ നെല്ലിൻ്റെ പ്രയോഗിച്ച അംഗം അതിൻ്റെ വിത്തല്ല അതിൻ്റെ വേരാണ്. വേരിന് നല്ല പാമ്പാടിൻ്റെ പോർട്ടുണ്ട്. ദശമൂലം എന്ന് പറയുന്ന 10 മരങ്ങൾ മാത്രം മതി. വെറുതെ ഉണ്ടെങ്കിൽ ഒരുപാട് രോഗം നമുക്ക് ചിന്തിക്കാം. അതിൽ ഒന്നാമത് കൂടം ഞാൻ ചെയ്യുന്നുണ്ട്, പലപ്പോഴും ചെയ്യുന്നുണ്ട്. പാതി പല പ്രാവശ്യം പാതി ഉപ്പതിയല്ല നല്ലത്. ചില ക്രമം ചിലരുടെ പോയി സെക്കൻഡ് പഠിക്കാം. സ്വാമിയോടാണ് ഏറ്റവും പറയുന്നത് അതത്രണ്ട് ഗുണമില്ല. കാരണം നമുക്ക് ഇന്ന് ഞാൻ കഴിഞ്ഞ 7 വർഷത്തോളമായിട്ടുള്ള 3 ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാന ഉപയോഗിക്കുന്നത് ചലനാംശമാണ്. ഇനി അടുത്തത് കുമ്പള് മെലീനാണ് പോകുക. പെട്ടെന്ന് വിളിക്കാം, 1.5 കൊല്ലം പേരെടുക്കാം. അതും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ശാലുകൊണ്ട് എപ്പോഴും കഴിഞ്ഞെടുക്കാം, അതും കൃഷി ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ അറിഞ്ഞ
ஒன்பது மாசத்துக்கு வளர்த்துக்கிறேன், ஒரு செகண்ட் ரெண்டாம் நம்பர் மூணு கிலோ ஒரு பீகார்ல கேட்டது. அப்போ அதான் கண்டூர் ஏழு வர நான் பத்தாம் ரோட்டில் ஓடிக்கிறேன். இப்போ நீங்க ஓடுல விஷயம் மூல துறவிலே குட்டியான சுதாக்கியான துறவிலே குட்டியான வளரே பலத்தமான ஒரு சரியான நெப்ரோபதி பிரத்யேகிச்சு വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ചെയ്യുകയാണ് ഈ ഉറവിൽ കിട്ടിയ ഭക്തരോഗങ്ങളിൽ ഉറവിൽ കിട്ടിയ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അല്ലാണ്ട് ഇന്ത്യ ഇതിലെ പല ഭൂഭാഗങ്ങളും എൻഡേഞ്ചറായിരുന്നു. അത് എൻ്റെ ചികിത്സ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചുതരാം. ഞാൻ എൻ്റെ അടുത്തത് ഇനി ഇന്ത്യയിൽ ചാർട്ടിനകത്ത് കൃഷി ചെയ്യുന്നു. ഇന്നറിയാം അന്നത്തെ നെല്ലിൽ ഭൂമിൻ്റെ പറഞ്ഞ പറഞ്ഞ സഹായമല്ല, രണ്ട് മൂന്ന് മിനിറ്റ് എടുത്താലിപ്പോൾ ഒരു പുതിയ തുണി ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ട് അതിൽ പൊട്ടിപ്പോകില്ല. അതുകൊണ്ട് ചാർട്ടിനകത്ത് പ്ലാസ്റ്റിക് പി വി സി പൈപ്പുകൾ 7 ഇഞ്ച് വരെ വ്യാസമുള്ള 4 പ്ലാസ്റ്റിക് കൊള്ളുകൾ 1 മീറ്റർ നീളമുള്ളതുവരെ ഒരുമിച്ച് കൂട്ടി കരവിച്ച് ഒരു പ്ലാസ്റ്റിക് വെച്ച് കെട്ടി വെച്ചിട്ട് ഇതിനകത്ത് ചാണകവും ചരലും ചുവന്ന മണ്ണ് ലോക്കിൽ മണ്ണ് ചാണകം കരൽ ചുവന്ന മണ്ണ് ലോക്കിൽ മണ്ണ് സമമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് നിറച്ചിട്ട് അതിനെ കുത്തി നടക്കരുത്. കുത്തു കുത്തുന്നവരെ കുത്തരുത്, ജസ്റ്റ് മൃഗങ്ങളെ മണ്ണിടാവും. അങ്ങനെ നിറഞ്ഞ കൃഷി ചെയ്താൽ നമുക്ക് 1.5 കൊല്ലം കൊണ്ട് 100 ചെടിയിൽ നിന്ന് നമുക്ക് 9 കിലോ വരെ കിട്ടും. 9 കിലോ വരെ കിട്ടും. പക്ഷേ ഈ ചെറുപറഞ്ഞ കലമറ നമുക്ക് കിട്ടും. ജീവൻ പ്ലാസ്റ്റിക് ട്യൂബിൽ പാതി ചെയ്യാം. പ്ലാസ്റ്റിക് ട്യൂബിൽ പാതി, ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഒരു പാതി പെട്ടെന്ന് വേരു വളരും. പാതി പെട്ടെന്ന് വളരും. ഒരു 3 കൊല്ലം ഭൂമി നടക്കാൻ 3 കൊല്ലം എടുക്കും. പ്ലാസ്റ്റിക് കൊള്ളത്തിൽ നമുക്ക് 1.5 കൊല്ലം മാക്സിമം നമുക്ക് ഒരു പാതി നിന്ന് 4.5 കിലോ വരെ കിട്ടും വേര്. ഇതിലൊന്നും നമ്മൾ ടെൻഷൻ ഉപയോഗിക്കാൻ പറഞ്ഞില്ല. പിന്നെ അടുത്തത് ബൃഹതി സ്വാനം ഇന്ത്യക്കമാണ്. വൈലറ്റ് സോൾസുള്ള വെളുത്ത ബെറിയുള്ള സൊമാന ഇന്ത്യക്കം, സൊമാനം ബുദ്ധിനിയാണ്. അതൊക്കെ ഇഷ്ടം പോലെ അഡാപ്റ്റേഷൻ ഒറിജിനൽ എന്ന് പറയുന്ന സൊമാന ഇന്ത്യക്കം തന്നെയാണ്. അത് വൈലറ്റ് സോൾ മെഡിലിട്ട് കൂടെ പോകുന്നത് കണ്ടു. വൈലറ്റ് ആണെങ്കിൽ തണ്ടൊക്കെ അതിൻ്റെ പഴം വെളുത്തിരിക്കും. ഒരു 4 മാസത്തോളം വെളുത്ത് തന്നെ ഇരിക്കും. അത് ചീത്തയായി പോകുമ്പോൾ മാത്രം 2-3 ആഴ്ച മഞ്ഞ നിറവും, പെട്ടെന്ന് ഉണങ്ങി പോകും. ഇതാണ് സൊമാന ഇന്ത്യക്കം. സൊറാനും സർക്കൻസും സൊറാനും സാന്തോകാർക്കവുമാണ് കണ്ട കാര്യം. അതിന് സൊറാനും സാന്തോകാർക്കുമാണ് ബെസ്റ്റ്. സൊറാനും സാന്തോകാർക്കും വേര് വേലാണ് കിട്ടുന്നത്, തണ്ടും വേലയൊക്കെ നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ കിട്ടുന്ന പ്രകൃതി കൂടുതൽ സൊറാന ബുദ്ധിനിയം ആണ്. സൊറാനം ആമിട്ടിലേനം എന്ന് പറയുന്ന ഒരു 3 വെറൈറ്റി ഒരു വീടാണ് കൂടുതൽ ഇവിടെ പ്രകൃതിനെ കണ്ടകാര്യങ്ങളിൽ കിട്ടുന്നത്. അത് ഇലയും തണ്ടൊക്കെ കിട്ടുന്നുള്ളൂ. ഒരു ഗുണമില്ല, ഇത്തിരി ടോക്സിക്കും കൂടെ ആണത്. ബിക്കോസ് ലോങ് ടൈം മേക്ക് വാസ് ഇവിടെ ഭയങ്കര ഡാമേജ്. കണ്ടിന്യൂസ് ആയിട്ട് 2-3 മാസമൊക്കെ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ടോക്സിൻ ആയതുകൊണ്ട്. അപ്പം ദൗർഭാഗ്യവശാൽ ഈ സൊളാനും സാന്ത്വകാർക്കും സീഡ് ഡെമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിച്ചെടുക്കുന്നതാണ്. കണ്ടകാരി കൊറോണയിലാണ് ബൃഹതി സോളിക്കുകയാണ്. കണ്ടകാരി നന്നായി ആർത്ത് കളിക്കണമെങ്കിൽ ഒരുമിച്ച് നടണം. 1 അടി അകലത്തിൽ തന്നെ ഒരുമിച്ച് ഒരു 5 സ്ക്വയർ ഫീറ്റിൽ ഒരുമിച്ചാണ് നടുക. കൂട്ടത്തോടെ നന്നായിട്ട് കളിക്കും. പിന്നെ ചാണകം നന്നായി ഇടയ്ക്കിടരുത്. അതിന് ചുറ്റും തളം കെട്ടിയിട്ട് ചുറ്റുമിടുക. അതിൻ്റെ വെള്ളം വാട്ടർ കറണ്ട് അതിനെ കൂടെ ഇടുക. വാട്ടർ കറണ്ട് ചുറ്റുമുള്ള തോടിൽ കൂടി വെള്ളം കൊടുക്കാം. ഒരു കൊല്ലം കൂടെ കണ്ടകാരി വിളവെടുക്കാം ഭൂമിയിൽ നിന്നാൽ. ചാക്കിൽ ഈ വെൺവഴുതനെയും ചെറുവഴുതനെയും കുത്തിരിച്ചുണ്ടയും കണ്ടകടിച്ചുണ്ടയും ചാക്കിൽ കൃഷി ചെയ്യുന്നത് ലാഭകരമല്ല. അത് ഭൂമിയിൽ തന്നെ ചെയ്യണം. പെട്ടെന്ന് അഴുകി പോകും ചാക്കിനകത്ത്. പല വഴികളിൽ ഞാൻ നോക്കി. ഇനി അടുത്തത് ഞെരിഞ്ഞിൽ. ഞെരിഞ്ഞിൽ നമ്മൾ ചാക്കിനകത്ത് നല്ല വേണം, മണല് കൂടുതൽ വേണം. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, മണല് കിട്ടത്തില്ല. നല്ല മണല് പുഴയിലെ മണല് തന്നെ വേണം. എന്നാലേ ഞെരിഞ്ഞിൽ പെട്ടെന്ന് കളിക്കത്തുള്ളൂ. ഇവിടെ ഒറിജിനൽ ട്രിബിളി സ്റ്റെറസ്റ്റിസ് നമുക്ക് കിട്ടുന്നത് വിത്തുമൊക്കെ ഇഷ്ടംപോലെ കിട്ടും. നിങ്ങൾ എന്നോട് പറഞ്ഞ് ഞാൻ തരാൻ പറ്റും. മധുര മുതൽ രാമേശ്വരം വരെ മാനാമധുര ഫ്ലോറയിൽ 23 കിലോമീറ്റർ റോഡ് സൈഡ് മുഴുവൻ ഒറിജിനൽ ഞെരിഞ്ഞിലാണ്. രാജസ്ഥാനിൽ ടോങ് റോഡിലും ഈ ഒറിജിനൽ സ്പീഷീസ് ഉണ്ട്. ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലെ
ഒരു വ്യക്തി 12 ഏക്കർ നെല്ല് നെല്ല് കഴിഞ്ഞ 30 വർഷമാണ് പ്രൊഫഷണൽ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി മുള്ളു മാത്രം എടുക്കത്തുള്ളൂ, പുള്ളി അല്പം വളമൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ചാട്ടിന ചാട്ടിൽ നെല്ല് നമുക്കിടാം, നെല്ല് നന്നായി വരും വരും. ഇങ്ങനെ ദശമൂലികൾ മുഴുവൻ കുറച്ചും ചേർത്ത് നമ്മളിട്ട് 1 നെഫ്രോപ്പതി പ്രശീസിന് കൊടുത്താൽ, ഈ അടുത്തിടയ്ക്ക് വന്ന 3000 രൂപക്കാരനൊരു പേഷ്യൻ്റ് 7.7 എന്നൊരു സാധനം നേരത്തെ പറഞ്ഞാൽ 2.5 മാസം കൊണ്ട് 1.9 ഇനി ലാബിൽ എറാണെന്ന് വിചാരിച്ചിട്ട് രണ്ടുമൂന്ന് ലാബ് ചെക്ക് ചെയ്തപ്പോഴും 1.96 തന്നെയാണ്. പിന്നെ സോഡിയം നോർമലായി, പൊട്ടാസ്യം കുറഞ്ഞു, അവർ പറഞ്ഞ ക്ലോറൈഡ് കുറഞ്ഞു, സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്ന നെഫ്രോപ്പതി പ്രീ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള നെഫ്രോപ്പ ടെസ്റ്റ് 2.9 ഉണ്ടായിരുന്നു, നേരെ ചാടി ഇറങ്ങി 1.6 റേഞ്ച് ചെയ്യുന്നു. ഹീമോഗ്ലോബിൻ ഏറ്റവും വലിയ തലവേദനയാണ്, നെഫ്രോപ്പതി എച്ച് ബി മെയിൻ്റനൻസ് വളരെ തലവേദനയാണ്. അപ്പോൾ എച്ച് ബി അവരുടെ എത്രപ്പോയിട്ടും ഹീമോപ്പോയിട്ടും ഇഞ്ചക്ഷൻ എടുത്ത് വീണ്ടും പ്രശ്നമാക്കുന്നതിനേക്കാളും വളരെ ഫലപ്രദമാണ് ഈ മരുന്ന് കൊണ്ട് തന്നെ. നിസ്സാര മരുന്ന് ശോധാര ലോഹം, അതിന് ജവക്ഷാരം ചേർക്കും, ജവക്ഷാരം പൊട്ടാസ്യം കാർബണേറ്റ് ആണ് ചേർക്കുന്നത്. ഒറിജിനൽ യവം എന്ന് പറയുന്നത് ചുവന്ന നമ്പറിലെ ബാധയാണ്, അത് ഞാൻ കണ്ടുപിടിച്ച് ഉത്തരാഖണ്ഡ് സോറി നമ്മുടെ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബോർഡ് ചിത്രംകോട് ദീൻദയാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറപ്പിൽ ഞാൻ ബാർലി അവിടെ കൃഷി ചെയ്തു. ട്രെയിനിൽ ഉണക്ക ബാർലി രാവിലെ തോന്നുകൊണ്ടുപോയി ജമ്മുവിൽ കൊണ്ട് പത്താൻകോട് അടുത്ത് എൻ്റെ സ്റ്റുഡൻറ്റ് ഡോക്ടർ ലളിതിൻ്റെ സാന്നിധ്യത്തിൽ, പുള്ളി ജയ്പൂർ MD ആണ്, പുള്ളി ഈ യവക്ഷാരം ഉണ്ടാക്കി. ആദ്യമായിട്ട് ഞാൻ യവക്ഷാരം എടുത്ത് പ്രഭാകരിലൂടെ ഉണ്ടാക്കി, ശോധാര ലോഹം ഉണ്ടാക്കി. അമേസിങ് റിസൾട്ട്, അമേസിങ് റിസൾട്ട്. സി അതാണ് ഈ യവക്ഷാരം നമുക്ക് ഇവിടെ എല്ലാം വംശലോചനം കിട്ടാനില്ല. ആന്ധ്രാപ്രദേശിൽ ചില പ്രത്യേക മുളകളിൽ വിന്ധ്യ മോണ്ടൻസിന് മാത്രം കാണുന്ന സാധനമാണ് വംശലോചനം, ഒരു ഡേറ്റ് വൈ കളറിൽ. അപ്പോൾ ഇങ്ങനെ പല കണ്ടെത്തലുകളും പല അനുഭവങ്ങളും നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഇവിടെ വന്നത്. ഇനി നിങ്ങളുടെ സമയമാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് പറയുന്നത് ഈ സ്റ്റെം ഹാർവസ്റ്റ് സസ്റ്റൈനബിൾ ഹാർവസ്റ്റിങ് വേറെടുക്കേണ്ടത് നമ്മളെ പ്ലാസ്റ്റിക് ട്യൂബ് വലിയ ട്യൂബുകളിൽ പിന്നെ ഭൂമിയിൽ നടാം. ഒരുപാട് സ്ഥലമുള്ളവർക്ക് ബ്രഹ്മി വയമ്പ് ഇത് പാടത്ത് നടാം. പാടത്ത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബ്രഹ്മി ഒരു 22-23 വർഷം വരെ നമുക്ക് ഹാർവസ്റ്റ് മദർ പ്ലാന്റ് അവിടെ നിൽക്കും. 1.5-2 അടി വരെ നമുക്ക് തന്നെ കട്ടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ പലരുടെ ചെയ്യുന്നുണ്ട്, പാടത്ത് ബ്രഹ്മി നിറച്ച് നിൽക്കും. അവിടെ ഇടയ്ക്കൂടെ നമുക്ക് നടന്ന് വെട്ടി വെട്ടി കൊണ്ടുപോകാം. ഒരു അപ്പോൾ എത്ര രൂപ നമുക്ക് 1 ഏക്കറിൽ നിന്ന് കിട്ടുമെന്ന് ഏത് കൃഷി രീതികളാണ് അവലംബിക്കേണ്ടതെന്നൊക്കെ ഞാനിന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നഷ്ടം കൃഷിക്കാർക്കുണ്ടാകാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ സംഘടിത കുട്ടികൾ മുമ്പോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ ദൗത്യമായിരിക്കും. അടുത്ത തലമുറയുടെ കണ്ണു തുറപ്പിക്കുന്ന നമ്മുടെ ശാസ്ത്രം നശിച്ചു പോകാതിരിക്കാൻ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് ഇതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സാധാരണ ക്ലാസ് എല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി ഔഷധ സസ്യങ്ങളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട സാധാരണ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ചോദിക്കാവുന്നതാണ്. സാറ് ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് സംബന്ധിക്കുന്നതാണ്.
ക്രിസ്ത്യൻസ് നമുക്കറിയാം എല്ലാ സ്പീഷീസും ഉദയിക്കില്ല. രണ്ട് ക്രിസ്ത്യൻസ് വഴി നമ്മൾ മൂന്ന് ചെടികളെ ഞാൻ പരിശോധനമാക്കി. ഒന്നിന് വളരെ കിട്ട ശിവശാപം ചങ്ങനവൈസ് പിന്നെ ഡെസ്മോണിക് പൈപ്പോളിയം മാംസവാദി ഇത് മൂന്നിനും അതിന് അതിൻ്റെ കെമിക്കൽ കോൺസിക്വൻസ് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കുകളും താങ്ങലും ചുമ്പോൾ കഴിച്ച് ഓക്കെ ആക്റ്റീവ് പ്രിൻസിപ്പൾസ് 20% പോലും അതിനകത്ത് ഉണ്ടാകുന്നതെന്ന് ഞാൻ നിർമ്മിച്ചു. ഇത് നമ്മൾ ഈ കട്ടപ്പെടുത്തുന്നത് മാത്രമല്ല നമുക്ക് തൂക്കവും ഉണ്ടാകില്ല ഡിഫിക്കൾസിലോട്ട്. ഇപ്പോൾ ചെയ്യാവുന്നത് കുമ്പിളിൻ്റെ പഴം അതുമല്ല ലന്തപ്പഴം ബദര ഇതൊക്കെ നമുക്ക് ചെറിയ ലാഭമായിട്ടുള്ള പഴങ്ങളില്ല അതിനുവേണ്ടി അതൊക്കെ ഉപയോഗിക്കാം. ഒരുപാട് വില കാണാത്തത് മറിച്ച് പഴങ്ങാടുകൾ ഒരു പോലെയൊക്കെ ഒരു 5 മീറ്റർ വരെ പൊക്കത്തിലുണ്ടാകുന്ന ലന്ത ചെക്കി നിന്നിട്ടാണ് ശിശുപ മുന്തി മരമാണ്. അപ്പം അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിമാനങ്ങളിൽ നിന്നും മറിച്ച് ഫലങ്ങളുണ്ട് അതിന് കാര്യമാണെങ്കിൽ മാത്രം ഞാവൽ അദ്ദേഹത്തിന്. അപ്പം ഇതിനൊക്കെ നമുക്ക് ഞാവൽ പഴം ഉപയോഗിച്ച് മറിച്ച് ഈ പറയുന്ന പഴങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെത്തില്ല. അതിനൊന്നും കാര്യമായിട്ടല്ല ഒരു ജനിക കൃഷികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഔഷധ ഗുണങ്ങളോ ഒന്നും നടന്നില്ല. ബാക്കിയൊക്കെ വേരെടുക്കേണ്ടതും തൊണ്ടാമെടുക്കേണ്ടതും ഒക്കെ പ്രാധാന്യമാണ്. ഓക്കെ, ഞാൻ ഇന്നലെയാണ് പറഞ്ഞത് തയ്യാറും എല്ലാത്തോടും ഒരുമിച്ച് കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആന്ധ്രാപ്രദേശിലെ കൃഷിയിലാണ് ഇപ്പം തട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ കൃഷിയാണത്. അവിടെ ഏതെങ്കിലും 3 ഏക്കറാണ് ഒരാളെ സ്ഥലം നിന്നുള്ളത്. എപ്പോഴും നമ്മുടെ പർവ്വനിരകൾ മലനിരകൾ വെള്ളത്തിൻ്റെ വലിയ സ്രോതസ്സാണ്. അത് സത്യം തന്നെയാണ്. ഞാൻ നേരിട്ട് അനുഭവിക്കുന്ന മനസ്സിലാണ്. എവിടെയെങ്കിലും ഇതുപോലെ ക്വാറി ബിസിനസ് ഉള്ള ഒരു സ്ഥലത്ത് അവിടെ വാട്ടർ ലെവൽ അങ്ങനെ അറ്റം താന്നു നമുക്ക് ഒന്നും ചെയ്യണമെന്നതായിരുന്നു. കിണറും പറ്റി മാങ്ങ ഉൽമലവും പിന്നെ സർക്കാർ കോഴിക്കണക്കിന് രൂപ മുടക്കി കനാല് വളരെ വെള്ളം കൊണ്ട് നടത്തരുത്. അപ്പം ഇത് കഴിയുന്നതും പെർമിറ്റഡായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം കോടതി വിധി തന്നെയുണ്ട്. അവിടെ മാത്രമേ നമ്മൾ പാറ പൊളിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിബന്ധന ജനങ്ങളും ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ ദൈവവൈവിധ്യവും ഇതുപോലെ ഇവിടെ നശിക്കപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ മലയുടെ താഴ്വാരത്തിൽ കൃഷി ചെയ്യേണ്ട ഒരു റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് ഏതു തരം ഹ്യൂമിഡ് സ്പീഷീസും ഈ മലയോര പ്രദേശം മലയുടെ താഴെ മൂന്ന് തരത്തിൽ അവിടെ കൃഷി ചെയ്യാൻ സാധിക്കും. ഞാൻ ഉദാഹരണം ആന്ധ്രാപ്രദേശിൽ ഞങ്ങളിപ്പം ചെയ്യുന്നത് ഇതുപോലെ തന്നെ 4-5 സ്ഥലങ്ങളിൽ ഒരു വലിയ മൗണ്ടൻ്റെ ചാഴ്ച ചെയ്യുന്നുണ്ട് തിരുനെല്ലി തടി എന്ന് പറഞ്ഞത്. ഇത് ഇവിടെ ഇങ്ങനെ സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യണം. ആദ്യം നിങ്ങൾ ഇനിഷ്യേറ്റ് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അതിനെ അറിയിച്ചാൽ കർമ്മബന്ധമായ ചാരിറ്റബിൾ ട്രസ്റ്റാണിത്, പബ്ലിക്കിന് വേണ്ടിയുള്ളതാണ്. ഇതിന് എല്ലാത്തരം ഉപദേശങ്ങളും പിന്നെ നിങ്ങൾ പ്രൊഫഷണലായിട്ട് ഫാമിംഗ് മേഖലയിൽ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് പണ്ട് അനുവദിപ്പിക്കുന്ന ജനുവിനായിട്ട് ഒരു പൈസ ഞങ്ങൾക്ക് നാട്ടിൽ കൊടുക്കേണ്ട. നിങ്ങളുടെ കൃഷി രീതിക്ക് വേണ്ടി സർക്കാർ അങ്ങനെ അറ്റം സഹായമാണ് ചെയ്യുന്നത്. ഒരാൾക്ക് ചെയ്യാത്ത സഹായമാണ് ഇന്ന് ഭാരത സർക്കാർ ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങൾ സംസാരിക്കണം സംസാരിക്കാം. പക്ഷെ ജനുവിനായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് വാങ്ങിക്കാൻ പാടുള്ളൂ എന്നല്ലേ കിട്ടുള്ളൂ. ഇനി പഴയകാലം പോലല്ല ഇപ്പോൾ എല്ലാം വളരെ ജനുവിനായിട്ട് ചെയ്തെങ്കിലേ പണ്ട് കിട്ടുള്ളൂ. പണ്ട് കിട്ടും അത്ര വലിയ തലവേദനയുള്ള പണിയൊന്നും അല്ല ഇപ്പോൾ. ആരോഗ്യമാർക്ക് ഒരുപാട് പ്രത്യേക സാധ്യതയൊക്കെയുള്ളത് കേട്ടോ. ഇനി എത്ര ക്വസ്റ്റ്യൻ തോന്നിയ സൈഡ് അതിൻ്റെ ഓരോ ബ്രെഡിനെ ആശനെ ബാധിക്കുവാണ് സാധ്യത. ഭൂമിയുടെ മണ്ണിൻ്റെ രാസഘടനയാണ് ചെടികൾ വളർത്തിയ ആധാരം. അത് വെപ്പുരിപ്പാണ് കത്തലിപ്പാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ഒഴിവാക്കേണ്ട ഭൂമി അല്ലാതെ നമ്മൾ നട്ടാൽ ഒരു ചെടി അത് വളരെ രീതിയിൽ തന്നെ വളരെ ഉഷ്ണവിനിയും ശീതവിനിയും ഒക്കെ ദേഹസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുതകളല്ലേ അല്ലേ. ദേഹസിദ്ധി ദേഹസിദ്ധി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൽ ഉഷ്ണം വിരിയപ്പോൾ കൊടുവയിൽ എടുത്ത് രാമചന്ദ്രനാണ് അടുത്തത് വളർന്ന് എപ്പോഴും ഒരു 2 അടി ഗ്രാമം വേണം. അങ്ങനെ നല്ലോണം യാതൊരു കുഴപ്പം ഈ കുളത്തിൽ വ്യത്യാസം ഒന്നും വന്നു കാണുന്നില്ല. ഈ ചെടിയെ പറയും വളരെ
സാധാരണക്കാരൻ്റെ പ്രോപ്പർട്ടി ചോദിക്കുന്ന ജാലകരാശത്തെ നമുക്ക് ഇച്ചിരി വീലും കൂടുതലായിട്ട് കാണുന്നുണ്ടോ? അതായത് ശരീരത്തിൽ എത്രയൊക്കെ ആനവരാശികൾ വരുമ്പോൾ അതിന് വീലും കൂടുതലായിട്ട് കാണുന്നുണ്ടോ? ആ ശിരവീര്യം കൂട്ടാനായിട്ടോ? അതന്നെ ശിരവീര്യം ഉള്ളവർക്ക് അത് ആനപ്രദേശം വളരുന്നുണ്ടെങ്കിൽ സാധാരണ പ്രശ്നത്തെക്കാളും കൂടുതലായിട്ട് അതിന് ആശം ഉള്ളതായിട്ട് ഒന്നാമത്തെ കാര്യം പ്രാഞ്ചമായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ വരുമ്പോൾ ഗ്രാന്തരം ആരൂപം സാധാരണ ഈ ദേശങ്ങളെ പ്രായോഗികമായിട്ട് തിരിച്ചറിയാൻ അല്പസ്വല്പം ബുദ്ധിമുട്ടുകളുണ്ട്. പുസ്തകങ്ങളിൽ നോക്കി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ ആനുദേശം ചിലപ്പോൾ ഗ്രാന്തരത്തിൻ്റെ അപൂർവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓർത്തിരുന്നുണ്ട്. അപ്പം ദേശം ഭൂമിദേശം എന്ന് പറയുന്നത് ചെടികളുടെ കൃഷിക്ക് വേണ്ടി അല്ലാതെ ഈ അവിടെയുള്ള വാസമായി ആണെന്ന് തോന്നുന്നു ഈ ദോഷങ്ങളുടെ ആധിക്യം ഉണ്ടാകുന്നത്. ജാന്തര പാദഭൂമിത്തരം ആനുഭവിക്കാൻ വളരെ അപ്പം അവിടെയുള്ള വാസമാണ്. പക്ഷേ ഭൂമി ആ ഭൂമിയുടെ പ്രത്യേകതയിൽ നമ്മുടെ എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ ഈ പി എച്ച് 4.8 4.9 5 വരെ ഉള്ളത് ചീരനീക്കി അതുപോലെ മണ്ണുള്ള ചെളി കുറഞ്ഞ മണ്ണ് 5 5.1 5.2 വരെ അൽപ്പുഷ്ണീയത്തോളമുള്ളതായ ദുരോഗ വേഗം കൂടുന്നുണ്ട്. അതിന് ഗുണം കൂടുന്നുണ്ടെന്ന് പരിശോധിച്ചിട്ടില്ല ഞാൻ, പക്ഷെ ദുരോഗത്തിൽ നന്നായി കൂടുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഒറിജിനൽ മരുന്നുകളും ഔഷധ ലഭ്യതയുമല്ലേ? അപ്പം ഔഷധ ലഭിക്കില്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് തൂക്കം കിട്ടണം. അതാണ് പ്രാക്ടിക്കൽ ആസ്പെക്ട്. അപ്പം ഇതിൻ്റെ ഗുണം കൂട്ടാനും കുറയ്ക്കാനും ഞാനത് ശ്രമിച്ചിട്ടില്ല. നമ്മൾ പുതിയ പ്രൊജക്ട് മൈസൂറിൽ വൃക്ഷാരോഹണം തുടങ്ങാൻ പോകുന്നു. ജൂലൈയിൽ 26 ഉദ്ഘാടനമാണ്. അവിടെ ഞങ്ങൾ ഈ വൃക്ഷാരോഹണത്തിൻ്റെ ഒരു പദ്ധതി പ്രായോഗികമായിട്ടുള്ള ഒരു പഴയ പുസ്തകങ്ങളിലെടുത്ത് പരിപാലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇയാൾ പറഞ്ഞതിൻ്റെ ഇത് ഈ ഉഷ്ണവിചാരത്തിൻ്റെ അടുത്ത് ശുദ്ധവിചാരം നടത്താൽ അതിൻ്റെ വീര്യത്തിന് വ്യത്യാസം വരുമെന്നുള്ളതല്ല ചോദ്യം. അതല്ലേ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ഞാൻ രണ്ടു ഇടവിടത്ത് നടന്നത്. അപ്പം അങ്ങനൊരു വീര്യ ബുദ്ധിമുട്ടില്ല എനിക്ക് അങ്ങനെ കഴിയത്തില്ല. അപ്പം വീര്യം എന്ന് പറയുന്നത് ഏരിയാട്ടിക്കത്തെ ക്രിയല്ലേ? അപ്പം ദ്രവ്യം പോയിട്ട് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് എണ്ണത്തിൽ കിട്ടുന്നുണ്ട്. വീര്യപ്രധാനമുള്ള അവിടുത്തെ എനിക്ക് പ്രതീക്ഷിച്ച് എല്ലാ അവിടുത്തെ കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് കൃഷി ചെയ്തിട്ടും ഓക്കെ കാര്യമാണ് ഉദ്ദേശിക്കുന്ന അതോ പ്രകൃതി സ്നേഹമായിട്ടുള്ള അതോ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ശരി, ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കോടനാട് മാനോഗ്യ സ്കൂളിൽ. ഓക്കെ, അതിന് കോട്ടസൊക്കെ ഉണ്ട്. അപ്പൊ ഇയാൾ ഉദ്ദേശിക്കുന്നത് കൊമേഷ്യൽ. അപ്പൊ സ്ഥലം ഉണ്ടോ? ഓക്കെ, അപ്പൊ അതിനകത്ത് ചേർന്ന് ചെമ്മണ്ണിൽ കിടന്നു ചെയ്യാം. ചെമ്മണ്ണിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടാണ് ചെമ്മണ്ണിൽ നിന്നും പകരം കൊണ്ട് വേറെ സ്ഥാനമായിട്ടാണ് ചേർക്കുന്നത്. കേൾക്കൂടിയ റൊട്ടല്ല കിട്ടാനേ ഇല്ല. ഓക്കെ, അപ്പൊ അത് ഇയാൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഞാനൊരു കൊള്ളാം. കിലോ കൃഷി അൾട്ടിമേറ്റ്ലി ഞാൻ രോഗികൾ കൊടുക്കണം. ഇതിനെടുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. 150 രൂപ മുതൽ 170 വരെയാണ് ഈ സീസണിൽ റേറ്റ്. ഓക്കെ, അത് 300 രൂപ വരെ കൂടും നമ്മുടെ ഡിസംബറിന് തുടങ്ങി. അപ്പൊ ഇങ്ങനൊരു പാർട്ടിഫക്ട് പക്ഷെ ഇതിനകത്തുണ്ട്. ഇത് തീരുമാനിക്കുന്നത് ചില ആളുകളുണ്ട്. അവർ പോകാണ് പാലക്കാടോടാ ചതുപ്പ് കണ്ടമാനുണ്ട്. ശരിയല്ലേ? അതാ കുഴപ്പം. ചതുപ്പ് നമുക്ക് വയമ്പും ഇരുമയൊക്കെ കാണാം. വില കുറവാണ്, ഒന്നും തളയുകയല്ല. നമ്മുടെ കഷ്ടപ്പെടാതെ ഇപ്പം മിക്സ് ഫാമിംഗ് ചെയ്യാം, മരങ്ങൾ ചെയ്യാം, അതുപോലെ പാലച്ചാട്ടം നിർമ്മാണം ഒന്ന് ചെയ്യാം.
അത് നമുക്കൊരു 10 അടി ഗ്യാപ്പിൽ വരുന്നതിനെടുത്ത് നടന്നാൽ മതി കേട്ടോ. നെൽകൃഷി കുഴപ്പമില്ല, എന്താ കുഴപ്പം? വിഷമല്ലേ വരുന്നതിൽ പിള്ളേർ കഷ ഉണ്ടാക്കുന്നത്. വരുന്നതിൽ എന്നെ ഞാൻ പോയി തകർന്ന വിഷമാണ് വരുന്നതിൽ. ഈ പാഴ് നല്ലതായിട്ട് പറഞ്ഞിട്ടുള്ള സാധനം അവസാനം ഞങ്ങൾ പോയി പോയി നിങ്ങളുടെ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഒരാൾ എന്തോ കൃഷി ചെയ്യാതെ പറിച്ചെടുത്തത് വർഷങ്ങളായിരുന്നു. എന്നാലും നല്ല കൃഷിപ്പുഴയുടെ മാത്രമല്ലൊക്കെ ഇല്ല, ഈ നെൽകൃഷിയൊക്കെയാണ്. അവിടെ നമുക്ക് ഈ ഡെല്ലിയും മയക്കോട്ട് നന്നായിട്ട് പറ്റും കേട്ടോ. പിന്നെ മരങ്ങളൊക്കെ നമുക്ക് നടാം, ആണലോടകം പറ്റാം. ആണലോടകം നന്നായിട്ട് ഇരിക്കുന്നു. ആണലോടകത്തിൽ നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചാണ് ഒരു 2 കൊല്ലം കഴിക്കും ചെറിയ ആണലോടം വെള്ളമെടുക്കണമെങ്കിൽ. ഇത്രയും സാധനമാണ് നിങ്ങൾ എന്ത് പറ്റുന്നത്. ഓക്കെ, നിങ്ങൾ പറയുമ്പോൾ ആദ്യം തന്നെ സ്ഥലം ഒന്ന് പറയണേ. മലപ്പുറം സാറ് പറഞ്ഞ ശ്രദ്ധയോടൊരു കാര്യമാണ്. സാറ് പറഞ്ഞു മഴ തുടങ്ങിയതിനു ശേഷം കൃഷി ചെയ്യരുത്. അത് പറയുന്ന കാരണം മഴ തുടങ്ങിയതിന് ശേഷം നമ്മൾ കൃഷി ഇറക്കി ഒന്നാമത്തെ ജല വിളിച്ചാൽ പോകും. രണ്ടാമത് നമ്മൾ കട്ടപ്പെട്ട അതിൻ്റെ ചവിട്ടി കൊണ്ടുവരണം. കംപ്ലീറ്റ് ന്യൂട്രീഷ്യൻസും വെള്ളത്തിലങ്ങ് ഭൂമിയടിയിലങ്ങ് പോകും. മഴ എപ്പോഴും ആശ്രയിക്കുകയാണ് ഇപ്പോഴത്തെ. ആ കാരണമൊക്കെ ഇപ്പോൾ പറഞ്ഞ നേരത്തെ ഇപ്പോഴും പറയാൻ സമയമില്ല. നമ്മുടെ കൈക്കോട്ട് തന്നെ ഈ അന്തരീക്ഷം മുഴുവൻ മാലിന്യമാണ്. അപ്പോൾ ഈ മഴ ആശ്രയിക്കാറുള്ള ഈ വെള്ളം മഴ സമയത്ത് വീണ് കഴിഞ്ഞാൽ ശരിക്കും സസ്യം ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ന്യൂട്രീഷനൊക്കെ അങ്ങ് ഡ്രെയിൻ ഔട്ട് ആയിപ്പോകും. സെക്കൻഡ്, നമ്മൾ എന്തെങ്കിലും വളവ് കഷ്ടപ്പെട്ട് ചിരിക്കോളം കിട്ടുന്ന വെച്ചു പക്ഷേ കാണാൻ കൊണ്ട് നമ്മൾ അതിനകത്ത് കൊണ്ടിട്ടാ അല്ലേ കിടക്കണം. 1 മണിക്കൂറിലും ഈ സാധനം എങ്ങോട്ടെങ്കിലും കഴിയുമ്പോൾ ശരിയല്ലേ. ഇനി ആശ്രയിച്ച് മണ്ണിൽ കൂടുതലാണെന്നുള്ള നാട്ടിലേക്ക് കൂടാൻ വേണ്ടി കക്ക പൊടിച്ചുകൊണ്ട് ഇട്ടാൽ പോലും ഇതെല്ലാം വേറെ സ്ഥലത്തൊക്കെ ഒഴുകിപ്പോകും. ഓക്കെ, അപ്പം ഇങ്ങനെ മാത്രമല്ല ചെടിക്ക് ആദ്യം നല്ല പുതു മണ്ണിൽ ചെടിക്ക് വെയിൽ വേണം. അപ്പം ആദ്യം നട്ട് വെയില് ഈ മണ്ണിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റിയുമായിട്ട് സാധാരണ വരണമെങ്കിൽ ആദ്യം വല്ലപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ട് വെയിൽ കണ്ട ഒരു സമയത്ത് 2 ആഴ്ച കഴിഞ്ഞതിനെ മഴ പെയ്താവുമ്പോൾ പിടിച്ച് നിൽക്കത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് മഴയത്ത് കൊണ്ട് നടുക എന്ന് പറയുന്നത് മഴ അതുകൊണ്ട് പച്ചക്കറികൾ മഴ മൺസൂണിൽ നടത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. അതുപോലെ തന്നെ അവസ്ഥ കൃഷി. ഓക്കെ, സുഭാഷ് പള്ളിക്കർ ഇപ്പം കൊയിലാണ്ടി അതിനുള്ള കൊയിലാണ്ടി പറഞ്ഞു കൊയിലാണ്ടി അത്തോളി ഇല്ല എവിടുന്ന കെഴുതിയാണ് അത്തോളിയെ കേട്ടോ. ബാലകൃഷ്ണനെ അറിയോ? ബാലകൃഷ്ണൻ കൃഷിക്കാരൻ ഇല്ല. കർഷകശ്രീ കർഷകശ്രീ അവാർഡ് കിട്ടിയ ആളാണ് കേട്ടോ. അപ്പം ഇവിടെ ഞാനറിഞ്ഞു നേരത്തെ താമസിക്കണേ പുതിയ അറിഞ്ഞത്. അപ്പോ കൊയിലാണ്ടിയിൽ അത്തോളിയിലുള്ള ബാലകൃഷ്ണന് ഒരു 15 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ പുള്ളിക്ക് ഒരു 26 ഓളം വെച്ചൂർ പക്ഷികൾ തന്നെയുണ്ട്, 2 ഗീർ പക്ഷികൾ. പുള്ളിയുടെ അവിടെയാണ് ശരിക്കും കേരളത്തിലെ 0 ബഡ്ജറ്റ് ഫാമിംഗ് പച്ചക്കറി നന്നായി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഔഷധ കൃഷി ചെയ്യാവുന്നത് നേരത്തെ പറഞ്ഞ ഒന്നും പേടിക്കേണ്ട. 0 ബഡ്ജറ്റ് ഫാമിംഗിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ കള പറിക്കരുത്. ഒരു ചെടി നട്ടാല് മാസത്തിൽ 1 ദിവസം മാത്രമേ ഡീ വീഡിങ് നടത്താറുള്ളൂ. ചില വീടുകളിൽ ഇഷ്ടമാണ് മുത്തങ്ങ, എല്ലാ ചെടികൾക്കും ഇഷ്ടമുള്ള സാധനമാണ്. കാരണം മുത്തങ്ങ സ്റ്റോർ ചെയ്ത് വേര് വഴിയിൽ വേണ്ടാക്കി കൊടുത്തോണ്ടിരിക്കും, ചെടി പെട്ടെന്ന് വിൽക്കലിക്കും. അപ്പൊ ഈ ചെടികൾ അടുത്ത് വെള്ളം സൈക്രസ് ഓട്ടത്തിൽ കുറച്ച് കളയരുത്, കളയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള പല രസകരമായിട്ടുള്ള വലിയേറിയ അറിവുകൾ നമുക്ക് ഈ സുഭാഷ് പള്ളിക്കർ ഫാമിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നാടൻ പശുവിന്റെ ചാണകം മാത്രം മത്സ്യത്തിൽ ഇങ്ങനെ കൊത്തി വെക്കും, നടുക്ക് മാത്രം ഇത് നോക്കിയേ വേണ്ട.
പച്ച ചാണകം നമ്മൾ ആ ചെടിയുടെ തണ്ടോട് കൂടി ഇങ്ങനെ ഗോപുരം പോലെ മണ്ണിനോട് ചേർത്ത് അത് നിർത്തും. അപ്പം അതിനാണ് ഇത് കുറേ മണ്ണിലെ വന്ന് ഇതാണ് സോഷ്യൽ സീറോ പ്രൊജക്ട് ഫാമിലി. ഞാൻ അങ്ങനെ അറ്റം വിജയം കണ്ട ഒരു പദ്ധതിയാണ് ഈ അത്തോളയിൽ. കാര്യം മറ്റ് ഇടങ്ങളിലെ കാലം പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്നത് ചെറുപുഴ തന്നെയും കണ്ടാകരിച്ചുകൊണ്ടേക്കാണ്. ചെറുപുഴ തന്നെ 8-9 മാസം വിളവെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ചെയ്യാവുന്നത് നമ്മുടെ രാമച്ചം മണലിൽ പെട്ടെന്ന് നല്ല അരോമയാണ്, നല്ല അരോമയാണ്. പെട്ടെന്ന് ഒരു 8-9 മാസം നമുക്ക് വിളവെടുക്കാം. രാമച്ചം കൂട്ട വളരെ പറച്ചോണം. പിന്നെ ദ്രവിക്കാൻ തുടങ്ങും. രാമച്ചം പൂ വരുമല്ലോ, പൂ വരും വരും ഉടനെ നല്ല പറച്ചെടുത്തോണം, അല്ലെങ്കിൽ വേര് അഴുകാൻ തുടങ്ങും. ഇതുപോലെ തന്നെ അറപതിയെ വളരെ ഫലപ്രദം വളരെ സീറോ ബഡ്ജറ്റ് ഫാമിംഗിൽ അറപതി ലെഫ്റ്റ് അടിയിൽ ഇറക്കുന്നില്ല, ബാക്കി ഇപ്പോമിയൊക്കെ തട്ടിപ്പാണ്. അപ്പോൾ അറപതി നല്ല വില നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് സീറോ ബഡ്ജറ്റ് ഫാമിംഗിൽ വളരെ വളരെ ഫാസ്റ്റ് ഗ്രോത്താണ് അറപതിയിൽ. ശതാവരി, ശതാവരി ഒരു കൂട്ടിൽ നിന്ന് 1.5 വർഷം കൊണ്ട് നമുക്ക് 7 കിലോ 8 കിലോ വരെ കിട്ടും. അത്ര ഷോർട്ട് ടൈമിൽ ഭയങ്കര വലിയ വളമാണ് ശതാവരിക്ക് സീറോ ബഡ്ജറ്റ് ഫാമിംഗിൽ നമുക്ക് കിട്ടുന്നത്. അതോ ആദ്യം ആ ഇടുന്ന ചാണകം മാത്രം മതി ഇത് നോക്കുകയും ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് ഹാർവെസ്റ്റ് നിത്യമൊക്കെ പെട്ടെന്ന് കളിക്കും. പിന്നെ താതി, താതിപ്പൂ കണ്ടമാനം കിട്ടും ചെറിയ ബഡ്ജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ പക്ഷെ ഈ ഫ്രൂട്ട് നിർത്തേണ്ടി വരും. ഒരു സ്റ്റെപ്പ് മാത്രമേ, 1-2 സ്റ്റെപ്പ് മാത്രം സ്റ്റെപ്പ് നിർത്താറുള്ളൂ. അപ്പൊ നിറച്ചു പോകണ്ടാവും, അല്ലെങ്കിൽ പൂ ഡിസ്റ്റബിൾഡായിട്ട് പെട്ടെന്ന് ഒരു 2-3 വർഷത്തേക്ക് പൂ ഒട്ടും കണ്ടിരിക്കും. അപ്പം ഇതൊക്കെ നമുക്ക് ഇടവേളയായിട്ട് താതിൽ പോകെ അത്യാവശ്യം വരെ ഉള്ളതൊക്കെ ഗുഡ് ഫോർ ഗുഡ് ക്വസ്റ്റ്യൻ, ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി അത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പത്മവതിലും വരെ ഇപ്പൊ ചപ്പങ്ങളാണ് ഒരു അഡൽട്രേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ എത്രമാത്രം എല്ലാ ക്വസ്റ്റ്യും നല്ലതാണ്. ഞാനിത് പറയാൻ കാര്യം ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. കാരണം നമുക്കറിയാം ഈ സസാർക്കലി സപ്പനാണ് അല്ലേ ചപ്പങ്ങൾ. പുരോണ സരസവശാണ് പുസ്തകത്തിൽ പറയുന്നത്, അത് മേഘാലയയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന പറയുമ്പോൾ മേഘാലയ പുരോണ സരസവശാണ് എൻ്റെ കയ്യിലുള്ളത്. കഴിഞ്ഞ ഒരു 4 വർഷത്തോളമാണ് ഞാനത് ഉപയോഗിക്കുന്നത്. പറമ്പുഴത്തേക്ക് വളരെ ഡിഫറൻസ് അതിനുണ്ട്. അപ്പോൾ ഈ കുടിക്കാനുള്ള വെള്ളത്തിൽ നമ്മുടെയൊക്കെ ഒരു ഒരു സംസ്കാരം നിറം മണ്ണം ഇതൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഔഷധങ്ങളെ കുട്ടി എന്നുള്ളതാണ്. എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പം ഈ തകരം ഇതുപോലെ തന്നെ തകരം വലുത് കഴിഞ്ഞാൽ ഹാർഡ് വിക്കി മണം കൂടുതലാണ്, ഒരു ഗുണമില്ല. എന്നാൽ ഭയങ്കര അരക്കാർക്ക് പതിമുടങ്ങി പറ്റിയ വലുതല്ല വലിയ അവിടുത്തെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഇതുപോലെ തന്നെ കോട്ടം. അപ്പം ഇതുപോലെ തന്നെ ഈ നിറം, ഇതുപോലെ മണ്ണം നിറം ഇതൊക്കെ കൂടുതലുള്ളത് ഏതാണ്ട് ഈ ഔഷധമാണെന്നൊക്കെ വെച്ച് തീർത്ത് കുറച്ച് വർഷങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പറഞ്ഞ മുമ്പ് തന്നെ ഏതോ വലിയ സമൂഹം ഫാബ്രിക് പെയിന്റിന് വേണ്ടി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ ചപ്പങ്ങത്തെ നിറം കാണാൻ കൊള്ളാം നിറം ഈ ഒരു സങ്കല്പത്തിൻ്റെ പേരിൽ മാത്രം പതിമുഖമാണ് പത്മകം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഹോട്ടലുകളിലൊക്കെ പല വീടുകളിലും വലിയ ദിവ്യോഷമായിട്ട് കുടിക്കാൻ കൊടുക്കുന്ന ഈ മരുന്ന് ഉണ്ടാക്കുന്ന ഉദരം ചില്ലറയൊന്നുമല്ല. നമ്മുടെ ചെറുകുടലിലെ ഇലിയത്തിലുള്ള പേസ് പാറ്റസായിട്ടുള്ള അഗ്രിഗേറ്റഡ് കൂടിയുള്ള ഡയറ്റിക് ലിക്വിഡ്സിൻ്റെ അബ്സോർപ്ഷൻ ഗണ്യമായിട്ട് റിട്ടേൺ ചെയ്യുന്നതായിട്ട് റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത പണിയാണ് ഇതൊക്കെ, അത് സ്റ്റെയിൻ ചെയ്യുകയും ചെയ്യും. ആ നമ്മൾ എന്ത് പ്രോട്ടീനേഷനാണ് ലൈക്കോ പ്രോട്ടീൻ സ്പെഷ്യലി ന്യൂക്ലിയർ പ്രോട്ടീൻ കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കാതെയാവും. പല ന്യൂറോ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇൻഫെക്ഷൻ വരും. നമുക്ക് പല മാംസകരമായിട്ടുള്ള ഈ പറഞ്ഞ ന്യൂറോളജിക്കലായിട്ടുള്ള പല ഡിസീസ് വരാൻ ഡെയിലി പൂജ കാരണമാകുകയും ചെയ്യും. അത് ഈ യാതൊരു വർഷം ഗുണം ഇല്ലെന്ന് മാത്രമല്ല അത് കുതിരം കൊണ്ടാണ്. അതുകൊണ്ട് അത് മുള്ളുള്ള ആ മരം ഒരു കാരണവശാലും അത് പ്രൊമോട്ട് ചെയ്യരുത്. അത് ഫാബ്രിക് പെയിൻ്റ് വർഷങ്ങൾക്ക് മുമ്പ് മധുര കേന്ദ്രമാക്കി തമിഴ്നാട്ടിൽ 1800 കളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാനും ചായങ്ങൾക്ക് നിറം കൊടുക്കാനും ഒക്കെ ഉപയോഗിച്ച സാധനമായിരുന്നു. അതുകൊണ്ട് ഈ പൂർണ്ണ സരസ് വയസ്സ് നാച്ചുറലി വളരുന്ന ഇത് മേഘാലയയിലാണ് ഷില്ലോങ്ങ് ഖാസി ഹിൽസ് എന്ന് പറയും. ഞങ്ങളവിടെ കൺസർവേഷൻ എടുത്ത് ഇത് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 ചെടി നട്ട് സസ്യം ഉണ്ടാകും നമുക്ക് കണ്ണൂരിലെത്തി. അത് ദൈവമായിരിക്കാം, ദൈവം അങ്ങനെ തന്നെയാണ്, മരുന്നുകൾ അങ്ങനെ തന്നെ. അപ്പോൾ ഞാനിവിടെ ചെയ്തത് നമ്മുടെ നാട്ടിലൊരു സ്ഥലത്ത് ഇതുണ്ട്. പക്ഷെ പറഞ്ഞ ദൈവം ചെയ്ത് നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ അവിടെ പോയി കമ്പനി മൊത്തം അവിടെ പോലെ അത്ര ഒന്നും കാണുകയല്ല. സ്ഥലം മൂന്നാറാണ്, നമ്മുടെ മൂന്നാറിന് ഇഷ്ടം പോലെ ഉണ്ട് ഈ മരം. പ്രത്യേകിച്ച് ആര്
അവിടെ ഇതുപോലെ പല സ്ഥലത്ത് പോയിട്ട് ഈ സമാനമായിട്ടുള്ള നിങ്ങൾക്കറിയാം ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്ന മൂന്നാറിൻ്റെ ഹിമാലയ ക്ഷേത്രത്തിൽ പലതും പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ക്രോട്ടൺ ഒബ്ലോമി ഫോളിയ കേട്ടിട്ടുണ്ട്, ക്രോട്ടൺ ഒബ്ലോമി ഫോളിയ നാഗതഞ്ചി ഒറിജിനൽ ഓക്കെ, അത് ബ്രിട്ടീഷുകാർ നട്ടിട്ടില്ല ചിക്കമംഗളൂർ വനങ്ങളിൽ. അത് ശരിക്കും സിലിക് ഹിന്ദുക്കളെ അടിച്ച് ഇന്ത്യയിലേക്ക് ഓടിച്ചിട്ട് വെള്ളത്തിൽ ശുദ്ധീകരിച്ച ശേഷം സിലിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കോടിക്കണക്കിന് നാട്ടിലോട്ട് കിടന്ന സാധനം ബ്രിട്ടീഷുകാരെ പിടിപ്പിച്ചേക്കുവാണ്. ഇതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഈ പറയുന്ന മൂന്നാറിലെ പല ഉയർന്ന പ്രദേശങ്ങളിലും നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ഈ മരങ്ങൾ ഇപ്പോൾ നിറച്ച് പൂത്ത് നിൽക്കൊണ്ട് കഴിഞ്ഞ മാസം കൊണ്ട് പൂവൊക്കെ കൊഴിഞ്ഞു. പുറത്തെ സ്ഥല സമീപിച്ച് മൂന്നാർ പവർ സ്റ്റേഷൻ പോകുന്ന വഴി ദേവികുളത്ത് നിന്ന് മറിയൂർ പോകുന്ന വഴി ഒക്കെ ഇഷ്ടം പോലുണ്ട്. നിങ്ങൾ ടൂർ പോകണമെങ്കിൽ അതുവഴി പോകാൻ കാണാൻ പറ്റും. അവിടുത്തെ ഫോറസ്റ്റ് അറിയത്തില്ലായിരുന്നു, ഞാനാണ് അവിടെയൊക്കെ പറഞ്ഞു ഈ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു മനസ്സിലായി ഇതാണെന്ന് മനസ്സിലാക്കാം. പാടുന്നതാണെന്ന് തിരിക്കുമായിരുന്നു. പിന്നെ എളുപ്പത്തെ മനസ്സിലാക്കുന്ന സ്ഥലം പറയാം, നിങ്ങൾ മൂന്നാറിലേക്ക് കയറി പോയിട്ടില്ലേ പറഞ്ഞു, മൂന്നാറിലേക്ക് ആരോട് കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ആദ്യ നടന്ന റിസോർട്ട് മൂന്നാർ ഓൾഡ് മൂന്നാറിലേക്ക്, അത് കഴിഞ്ഞാൽ ഒരു പാലൊക്കെ വരുന്നത് നദിയൊക്കെ ആയിട്ട് അതിന് മുമ്പോട്ട് റൈറ്റ് സൈഡിൽ ആദ്യം കാണുന്ന റിസോർട്ട് അതിൻ്റെ ഫ്രണ്ടിൽ മൂന്ന് ഒറിജിനൽ പതിവും അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് കാണാം ഓക്കെ. അത് ഒറിജിനൽ ഉള്ള സ്ഥല സോഴ്സാണ്. ഫോളിൻ്റെ നിന്നത് പേരാണ് പേര് അത് പോയി ഫോളിൻ്റെ നിന്നൊരു പേരാണ്. അപ്പം അപ്പോൾ ഏതായാലും അവിടെ കിട്ടും മൂന്നാറിലുണ്ട് കാണാൻ പോകാം. നിങ്ങൾക്ക് പതിമൂന്ന് വേണമെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചായിട്ടൊരു നൂറിൽ നിന്ന് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസിൻ്റെ ഡോക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ലഭ്യമാക്കാൻ ഫോറസ്റ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പല സ്ഥലങ്ങളിലും ആദ്യ ഡോക്ടർമാരെ പ്രൊമോട്ട് ചെയ്യാൻ ഈ സർക്കാർ നമ്മുടെ ഇപ്പോൾ കയറിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിസഭ വളരെയേറെ പ്രോത്സാഹനങ്ങൾ തരുന്നുണ്ട്. സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഏത് ഡോക്ടർ ജില്ലയിലും നമുക്ക് പ്രൊക്യൂർ ചെയ്യാനുള്ള ഈസി മെത്തേഡ് കേട്ടോ. ചിന്തയുടെ സിസ്റ്റം ഇമെയിൽ വഴിയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ പറയാം നമുക്ക് എന്തെല്ലാം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്തു തരുന്നൊക്കെ കേട്ടോ. അത് നിങ്ങൾ അറിയണം ശരിക്കും. അപ്പം നിങ്ങൾക്ക് ഏത് മന്ത്രി കിട്ടും ഓക്കെ കുറച്ച് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ. പക്ഷെ ഒരുപാട് തരത്തിലുണ്ട്, ഒരു പാണ്ഡിത്യ ഇതുണ്ട് ലിമിറ്റുണ്ട്. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾ ഓപ്ഷനൊക്കെ പറയണം, ഓപ്ഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ. എന്തിനാണ് ചെയ്യുന്നത് ബോൺസായി ചെന്ന ഉദ്ദേശം അത് വേറെ എടുക്കാനാണ് വേര് ഒട്ടിയിൽ കിട്ടില്ല വേറെ അങ്ങനെ ഇരിക്കും അമ്മോളി കാണുന്ന പോലെയാണ് വേരിയിരിക്കും നമുക്ക് ഒട്ടി കിട്ടത്തില്ല എത്ര കാലം പിടിക്കും. ബോൺസായി എന്ന് പറഞ്ഞതേ ചെറിയ ചെറിയ മരം നടത്തുന്നല്ലേ നമുക്ക് കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ ഇല്ലാത്ത കൃഷി ചെയ്യാൻ പോലെ അല്ലല്ലോ അത് ആണോടത് തൈകളാണ് ഇതാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചുണ്ടിൽ ഇഷ്ടപ്പോൾ ഭയങ്കര സമൃദ്ധിയാണ് അവിടെ എൻ്റെ അവിടുത്തെ ജോലിക്കാരാണ് കഥ മുരിങ്ങ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാകുന്നു കൂടുതൽ ഉണ്ടാകുന്നു. ഇത് സുഭാഷ് പലേക്കറിൻ്റെ ബൽഗാമിൽ കർണാടക കഥ കർഷകശ്രീ കിട്ടിയ നെല്ലച്ചി എന്ന് പറയുന്ന ഒരു അതിനടുത്താണ് നമ്മൾ അവിടെ 17 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ കാട്ടുവെള്ളരി കാട്ടുവെള്ളരി ഇന്ദ്രമാരുടി വലിയ ധാരാളം കിടക്കുക ഒറിജിനൽ എന്തെന്നറിയാമോ കുക്കുമിസ് കോസ്റ്റസ് ആണ് ഒറിജിനൽ കുക്കുമിസ് കോസ്റ്റസ്. ഈ സിപ്ലസ് കൊടുത്തത് സല്ല എന്ന് ഒരുപാട് തർക്കത്തിന് ശേഷം ഞങ്ങൾ വിധി കഴിഞ്ഞു കേട്ടോ. ആ കാട്ടുവെള്ളരി ഒറിജിനൽ കുക്കുമിസ് കോസ്റ്റസ് ആണ് ഇന്ദ്രമാരുടി. അത് നമ്മൾ ഇത് മാതിരി ഇതാണ് മുളക് ഇടവളയാണ് നമ്മൾ ചെയ്യുന്ന ഇതാണ് കൃഷിക്കാരൻ കാണുന്നിടത്ത് തയ്യൽ. ഇത് ഇതുപോലെ സ്റ്റംപ്പെട്സ് അങ്കോലമാണ് അങ്കോലം അതാണ് ചെയ്യും ശാലപ്പൊളി നേരത്തെ കൈ നിൽക്കുന്ന കാട്ടുവെള്ളരിയുടെ ഫ്രൂട്ടാണ്.
ഞങ്ങളെ സിറൽ പ്രൊജക്ട് സുഭാഷ് പാലക്കറിന്റെ കരിമഞ്ചോട്ടമാണ്. 5 ഏക്കർ സ്ഥലത്താണ് ചെയ്തേക്കുന്നത് അവിടെ പ്രോഗ്രാമില്. ഇതൊക്കെ ഇപ്പൊ ശക്തരാക്കി അതിൽ കപ്പലിന്റെ കപ്പലിന്റെ ചെറുപാട് ഉഴുന്ന് നെല്ല് 14 തരം നെല്ല് അവലൊക്കെ ഉണ്ടാക്കുന്നുണ്ടായത്. ഞങ്ങളുടെ മൈസൂരിലെ പ്രവൃത്തിയിലേക്ക് ഡബിൾ സൈസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മൈസൂരിലെ ക്ലോമഡിയസ് നമ്മുടെ വാദ ഡിസീസിനെ ദശമൂലത്തിലെ വാദരോഗങ്ങൾക്ക് ദശമൂലം ഉപയോഗിക്കുമ്പോൾ ഏറ്റവും മികച്ചതായിട്ടുള്ളത് ക്ലിയോഡെട്രോൺ ക്ലോമഡിയസ് ആണ്. പ്രമേസറിന്റെ കൂടെ ആവശ്യമില്ല. പ്രമേസറിന്റെ കൂടെ നെഫ്രോപ്പറ്റി കുറച്ച് മുതല ഫസ്റ്റ് കുറച്ചും കൂടെ അനുബന്ധിച്ച ശോഭം അതിന് കൊള്ളാം ശോധം. പക്ഷെ ഈ വാദ രോഗങ്ങൾക്ക് ദശമൂലമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ക്ലോമഡിയസിനെ കുറെ കൂടെ മാർഗപ്പുറത്തിൽ ഉടനായിട്ട് കാണുന്നത്. ഇത് പൂനെ മഹാരാഷ്ട്രയിൽ കടത്തിയ ചാപ്പിംഗ് ഉടമ്പടി നല്ലതാണ്. ഇത് ചിത്രത്തെയാണ്, ചിത്രത്തെ തോട്ടമാണ്. അൽപ്പിനിയ കാൽക്കരേന്റെയാണ്, കിഴങ്കല്ല, ഗ്രേറ്റർ കിഴങ്ങൽ, പുലിഞ്ചന, മലയോര, സുഗന്ധ സൂര്യഗ്രന്ഥി, സുവഹ, സുരസ. ഓക്കെ, പുലിഞ്ചന എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കണ്ടവാനം കോട്ടയുണ്ട്. സമയത്തിലുണ്ട്, 2 മണിക്ക് എനിക്കൊരു സ്കൂളിൽ പ്രോഗ്രാമുണ്ട്. അപ്പോ ഇത് ഇത് ദന്തിയാണ്. നമ്മുടെ ദന്തി എന്ന് പറഞ്ഞത് ബാല്യശ്രമം, ബാല്യശ്രമം ഉണ്ടായി കശരൂ സമയക്കുറവ് പരിപാടി ചുരുക്കുകയാണ്. നമുക്ക് ഇത്രയധികം നല്ല രീതിയിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് എടുത്തു തന്ന നമ്മുടെ ദിലീപ് സാറിന് കോളേജ് യൂണിയൻ വക ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അകതന്ത്ര മേധാവി ഡോക്ടർ സി കെ സി കെ കൃഷ്ണനാഥ് സാറെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ദിലീപ് സാറ് ക്ഷണിക്കുന്നു. ദിലീപ് സാറിൻ്റെ ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവ വിവരണം നമുക്ക് ഓരോരുത്തർക്കും ആയുർവേദ സമൂഹത്തിനും ആയുർവേദത്തിൻ്റെ ഭാവിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഔഷധസസ്യ നിർമ്മാണത്തിനും അത് പരിചരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ത്രാണിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഈ ഒരു ക്ലാസ്സിനെ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോളേജ് യൂണിയൻ അക്കാദമിക് കൗൺസിൽ കൺവീനർ നന്ദകുമാർ ചോദിക്കുന്നു. നമ്മുടെ ആയുർവേദ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ ഔഷധസസ്യങ്ങളുടെ ലഭ്യത കുറവ്. അപ്പോൾ അത് തരണം ചെയ്യേണ്ടത് നമ്മൾ യുവതലമുറ ആയുർവേദ വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ ഇന്നിവിടെ ഈ അവസരത്തിൽ പരിസ്ഥിതിയോടനുബന്ധിച്ച് ഇങ്ങനൊരു ക്ലാസ് കോളേജ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. സാറിൻ്റെ ക്ലാസ് വളരെയധികം പ്രചോദനമായിരുന്നു. നല്ലൊരു ക്ലാസ്സായിരുന്നു. എല്ലാവരും സാറിനെ മാതൃകയായിരുന്നു. പിന്നെ ഇവിടെ നന്ദി പറയുക എന്നാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഇവിടെ സ്വാഗതം സംസാരിച്ച സേതുരാജ് സാറിന് എൻ്റെയും കോളേജുകളുടെ പേരിലും നന്ദി പറയുന്നു. തിരക്കുകൾ ഏറെയുണ്ടായിട്ടും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡോക്ടർ ദിലീപ് സാറിനും എൻ്റെയും കോളേജുകളുടെ പേരിലും നന്ദി അർപ്പിച്ചോളൂ. ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡോക്ടർ സി കെ കൃഷ്ണനാഥ് സാറിനും എൻ്റെയും കോളേജുകളുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഇനി ഇത്രയും നേരം ഈ ക്ലാസ് സഹിച്ചിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കോളേജ് യൂണിയൻ്റെ എൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചിട്ടുണ്ട്.